السلام عليكم ورحمة الله وبركاته. هذه ماي أريدانة تود بودي، نمرد بودي يا ربي كيانه. هذا نشاشم بخمانة بيتنا مودة ملور كرا بشير رحمد برهان يستاد أبرغل، نينغلا أبي سبودن نجينا دا. നിന്റെ റൂഹ് പിരിഞ്ഞിടുമേ.
നാം സ്വന്തമെന്നോർത്തതെല്ലാം ഇങ്ങു വിട്ടെറിഞ്ഞകന്നിടണം. നാം സ്വന്തമെന്നോർത്തതെല്ലാം ഇങ്ങു വിട്ടെറിഞ്ഞകന്നിടണം. വെട്ടിപ്പിടിച്ചു വെച്ചതെല്ലാം നഷ്ടമാകുമെന്നറിഞ്ഞിടണം. വെട്ടിപ്പിടിച്ചു വെച്ചതെല്ലാം നഷ്ടമാകുമെന്നറിഞ്ഞിടണം. മരണം ഏ മനുജാനിൻ കൂടെ എന്നും നടപ്പുണ്ടേ. അഹങ്കാരമിതന്തിന അവസാനം കബറാണ്. അഹങ്കാരമിതന്തിന അവസാനം കബറാണ്. കബറെന്നൊരു വീടുണ്ട്, അത് കൽബിലോർത്തിടണേ. ഒരു നാളിൽ മൗത്ത് വരും, നിന്റെ റൂഹ് പിരിഞ്ഞിടുമേ. കബറെന്നൊരു വീടുണ്ട്, അത് കൽബിൽ ഓർത്തിടണേ. ഒരു നാളിൽ മൗത്ത് വരും, നിന്റെ റൂഹ് പിരിഞ്ഞിടുമേ. ഒരു നാളിൽ മൗത്ത് വരും, നിന്റെ റൂഹ് പിരിഞ്ഞിടുമേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിൽ അദീമിൽ ഖുദ്റത്തി വശാൻ ശദീദിൽ ബത്ഷി വൽ ബുർഹാൻ ഹാഫിലി ദീനി വൽ ഖുർആൻ മാശാ അല്ലാഹു കാൻ. ബിസ്മില്ലാഹിൽ അദീമിൽ ഖുദ്റത്തി വശാൻ شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ماشاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تحسبن الذين قتلوا في سبيل الله أمواتا بل أحياء عند ربهم يرزقون.
صدق الله صدق الله مولانا العلي العظيم وصدقنا وبلغنا رسول النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم إن في الجنة 100 درجة أعدها الله للمجاهدين في سبيل الله ما بين الدرجتين كما بين السماء والأرض. صدق النبي الكريم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. آمين 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 يا رب العالمين. ما جف دمع سال من عينيني لكنه يجري على الخدين من حب قلبي سيد الكونين حيا وميتا في التراب رميما. صلوا عليه وسلموا تسليما صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على سيدنا محمد والآل أهل البيت سلم. അഖിലം മമ്മൈ താളം ഭാരിക്കും കോനേ അകമിൽ കരുത്തിമാൻ തരണം തോനേ വിങ്ങും മനമിൻ്റെ കന്നം നീക്കണേ തിങ്ങും മലമെല്ലാം ഒഴിവാക്കണേ സ്വത്താമീവൻ തൻ്റെ പൊന്നാമെൻ്റുപ്പാക്ക് പോറുക്ക് കോനേ ജന്നാത്തതിൽ കാണാൻ കനിഞ്ഞിടണേ പൊന്നാമെൻ്റുപ്പാക്ക് പോറുക്ക് കോനേ ജന്നാത്തതിൽ കാണാൻ കനിഞ്ഞിടണേ മുന്നിൽ കാണിച്ചവർ തെളി ചീപാതാ പിന്നിൽ നടക്കുവാൻ വിധി താനാഥ സ്വത്താമീവൻ തൻ്റെ കനിക്ക് കോനേ സമം കലാമു കാമിലായി നൽകണേ മാതാവും പിൻസൗജ തരികോർക്കെല്ലാം പാതാ ജയത്തിൻ്റെ തുറക്ക് ചെല്ല നിൻ്റെ ഫളല്ല ദീപർക്കൊന്നില്ല നൂറാരിരു ലോകം ജയിപ്പിക്കല്ല. ആമീൻ 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 യാ റബ്ബുൽ ആലമീൻ. يا مرادي يا مرامي يا دوائي يا ولي شيخ داود الحكيم سيدي خير الولي نادى محبك يا ولي كن حاضرا يا سيدي بدوائك الشافي العلا يا سيدي خير الولي. അഭിമന്യരും ആദരണീയരുമായ ജിദ കേരള ഇസ്ലാമിക് സെന്ററിൻ്റെ ജിദ ഇസ്ലാമിക് സെന്ററിൻ്റെ SYSന്റെ അഭിമന്യരായ നായകന്മാർ, വിശേഷിച്ച് എൻ്റെ സഹപാഠിയും വിദ്യാർത്ഥി കാലഘട്ടത്തിൽ തന്നെ ഞങ്ങൾക്കൊക്കെ മഹനീയമായി നേതൃത്വം നൽകുകയും ചെയ്ത എന്നും
ആത്മീയമായ വഴികളിൽ മനോഹരമായി വഴി നടത്താൻ ശ്രമിച്ചിട്ടുള്ള ബഹുവന്ദനായ സുഹൃത്ത് സയ്യിദ് ഉബൈദുള്ള തങ്ങൾ മേലാറ്റൂർ അവർകളെ, അഭിമാനരായ സയ്യിദ് സഹൽ തങ്ങൾ അവർകളെ, ബഹുമാന്യനായ ഉസ്താദ് അബ്ദുൽ കരീം ഫൈലി, ബഹുമാന്യരായ അലി മൗലവി ഉസ്താദ് നാട്ടുകൾ, ഉസ്താദ് മുസ്തഫ ബാക്കവി ഊരകം, അഭിമന്യ സുഹൃത്തുക്കൾ അബ്ദുൽ ബാരി ഹുദവി, ജാഫർ വാഫി, ബഹുമാന്യരായ അബ്ദുള്ള കുപ്പം, ജബ്ബാർ സാഹിബ് മണ്ണാർക്കാട്, അതിലുപരി എനിക്കേറെ സന്തോഷം നൽകുന്ന സാഹിത്യ രംഗത്ത് വളരെ സജീവമായി ഇടപെടുന്ന എന്റെ അല്പകാലം എനിക്ക് അങ്ങനൊരു ഭാഗ്യമുണ്ടായി എന്ന് പറയുന്നതായിരിക്കും ശരി, എന്റെ സഹപ്രവർത്തകൻ കൂടെയായ നമ്മുടെയൊക്കെ അഭിമാനമായ ഉസ്മാൻ മാഷ് ഇരിങ്ങാട്ടിരി അവർകളെ ഇവിടെ അതിഥികളായി ഇന്ന് നമുക്ക് ആനന്ദം നൽകിയ അബ്ദുൽ ബാരി ഫൈസി ഉസ്താദ് വടക്കാങ്ങര, അഭിമന്യനായ ഫൈസൽ കൂട്ടായി സാഹിബ്, അതിലുപരി നമ്മളെയൊക്കെ ഒരുപാട് നേരം ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും കണ്ണുകൊണ്ടും കരയിപ്പിച്ചു കളഞ്ഞ ബഹുവന്ദ്യനായ ഉസ്താദ് സിറാജുദ്ദീൻ ഖാസിമി പത്തനാപുരം അവർകളെ, ഇവിടെ ഞാൻ ഇരിക്കുമ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ കരുവാരകുണ്ടാണോ കട്ടുപ്പാറയാണോ എവിടെയാണ് ഉള്ളതെന്ന് എനിക്കറിയില്ല. എല്ലാവരും അതല്ല എന്റെ പ്രിയപ്പെട്ട മുഹമ്മദ് ഉസ്താദ് ഞങ്ങളുടെ അവിടെ സമസ്തക്ക് വേണ്ടി ഹിദ്മത്തിന്റെ പ്രതീകം എന്ന് ഞങ്ങൾ വിശേഷിപ്പിക്കുന്നു. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നമുക്കൊക്കെ നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഹമ്മദ് ഉസ്താദ് അവിടെയുണ്ട്. അപ്പൊ എവിടെയാണ് ഞാൻ നിൽക്കുന്നതെന്ന് എനിക്കറിയുന്നില്ല. ഏതായാലും വല്യമ്മയുടെ നാട്ടിൽ നിൽക്കുക. അള്ളാഹു മഹദിയോടൊപ്പം നമ്മുടെ ആദ്യ മാതാവ് ഹവാ ഉമ്മയോടൊപ്പം അള്ളാഹു നമ്മെ സ്വർഗത്തിൽ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. അള്ളാഹു തആല അൻഹ ഉപ്പാന്റെ നാട്ടിൽ നിന്ന് ഉമ്മന്റെ നാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു അവരുടെ ബറക്കത്തും പൊരുത്തവും നമുക്ക് നൽകുമാറാകട്ടെ. ഇവിടെ തുടങ്ങി വെച്ച മഹത്തായ പരിശുദ്ധമായ ഇസ്ലാം മുത്ത റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂർത്തീകരിച്ച, തങ്ങളാൽ പൂർത്തീകരിക്കപ്പെട്ട മഹത്തായ ഇസ്ലാം, അള്ളാഹു ആ ഇസ്ലാമിന്റെ ആളുകളായി എന്ന് വച്ചാൽ അക്ഷരാർത്ഥത്തിൽ ആത്യന്തികമായി ഉദുഖുലു ഫിസ്സിൽമി കാഫ ആ അർത്ഥത്തിൽ നമ്മളെ അള്ളാഹു ഇസ്ലാമിന്റെ ആളുകളാക്കി നൽകുമാറാകട്ടെ, മുസ്ലിങ്ങളാക്കി നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മെ വിജയിപ്പിക്കുമാറാകട്ടെ. ഇവിടെ പ്രൗഢമായ അതിലപ്പുറം ഒരു തുഷാരവർഷം പോലെ ചെറിയ കുതിച്ചു നിൽക്കുന്ന സമയത്ത് ഇളങ്കാറ്റിനോടൊപ്പം വന്നു ചേരുന്ന സുന്ദരമായ പൊടിമഴ പോലെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഉസ്താദ് സിറാജുദ്ദീൻ ഖാസിമി ഉസ്താദ്, അദ്ദേഹം സംസാരിക്കുകയായിരുന്നില്ല, അദ്ദേഹം ഒരു കവിത പോലെ പെയ്തിറങ്ങുകയായിരുന്നു എന്ന് എനിക്ക് തോന്നി. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ മകൻ അള്ളാഹു ഹാഫിളാക്കും മറ്റുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനിയൊരു എന്റെ ഒരു ആഗ്രഹവും ഞാൻ ഒരു രീതിയും ഒക്കെ ആദ്യം കുറച്ചൊക്കെ സംസാരിക്കുക എന്നുള്ളത് അതെന്റെ വന്ദ്യനായ പിതാവ് മുള്ളൂർക്ക് ഹംസ മൗലവി നവർ അള്ളാഹു മർക്കദ, അള്ളാഹു ബദരീങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. അവർ കാണിച്ചു തന്നൊരു വഴിയാണ്, അതൊരാനന്ദമാണ്. പക്ഷെ ഇനി ഇവിടെ ഒരു പ്രസംഗം അധിക പ്രസംഗമാകും. അതുകൊണ്ട് ഈ 10-40 ദിവസങ്ങളിലൊക്കെ, ഇന്നലെ മക്കയിൽ ബദറാണ് പാടിയത്, അള്ളാഹു അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, മോഹിച്ച് ദാഹിച്ച് കൊതിച്ച് പൂതി വെച്ച് ഈ പുണ്യമണ്ണിൽ വന്നിട്ട് എന്റെ മനസ്സിലൊരു ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അത് നമ്മൾ പാടുകയും കേൾക്കുകയും അറിയുകയും വായിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന ഈ ചരിത്ര ഭൂമിയെ നേരിട്ട് കാണുകയും നമ്മൾ ആഗ്രഹിച്ചതുപോലെ അതിന്റെ അടയാളങ്ങളെ ബാക്കി വെക്കാൻ ഇവിടെ ആയിട്ടില്ല എന്ന ഖേദം മനസ്സിൽ സൂക്ഷിച്ചിട്ട് തന്നെ, അങ്ങനെയാണല്ലോ ഓരോ സംവിധാനങ്ങൾ, അതും അങ്ങോട്ട് കിടക്കുകയല്ല. എന്നാൽ പോലും ബദറും മുഹദും ഒക്കെ ഇരമ്പിയാർത്തു ഹൃദയങ്ങളിൽ മക്ക കണ്ടപ്പോ, എന്നിട്ട് ആ മക്കയുടെ മണ്ണിൽ ബദർ, അൽഹംദുലില്ലാ മക്കയിൽ ആദ്യമായിട്ടാണ് ബദറിന്റെ ചരിത്രാവതരണം ഒരു കാവ്യം അത് പാടിപ്പറയിൽ നടന്നത്. അത് എന്റെ ഉപ്പാന്റെ കുരുത്തം കൊണ്ടായിരിക്കണം ഈ പാവപ്പെട്ടവൻ ആ ഭാഗ്യമുണ്ടായി. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ.
ജിദ്ദയിൽ ഇങ്ങനെ ഇവിടെ പോയില്ലാത്ത തങ്ങൾ പറഞ്ഞു, നമ്മൾ കഥാപ്രസംഗം കരീം ഉസ്താദ് ഇവിടെ അടക്കം നടത്താറുള്ളതുകൊണ്ട് ബദർ പാടണ്ടെന്ന് പറഞ്ഞു. ബദർ നിങ്ങൾ ഏറ്റുസെറ്റ് പാടിക്കഴിഞ്ഞിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇവിടെ ബദർ പാടണ്ട, ഇവിടെ നിന്ന് ഹൈബർ ആക്കാം. ഉപയോഗമില്ലാത്ത തങ്ങൾക്കാണെങ്കിൽ എന്റെ ഹൈബർ വലിയ ഇഷ്ടമാണ്. അന്ന് 22 വർഷങ്ങൾക്ക് മുമ്പ് തറുണജാത്തിൽ വെച്ചാണ് ഞാൻ എന്റെ 18-ാമത്തെ വയസ്സിൽ തുടങ്ങണത്. കെട്ടി ഉസ്താദിന്റെ ഗുരുത്വം, എന്റെ പേര് ബഷീർ അഹമ്മദ് എന്നാണ്. ബുർഹാനിമ പലരും പിടികൂടാറുണ്ട്, അത് കെട്ടി ഉസ്താദ് വിളിച്ചതുകൊണ്ട് അങ്ങനെ ആയിപ്പോയതാണ്. ഞാൻ സത്യത്തിൽ കെട്ടി ഉസ്താദ് എന്നെ വെറുതെ വിളിച്ചതല്ല. ഇവരൊക്കെ ഉപയോഗമില്ലാത്തങ്ങളും ഇവരൊക്കെ നന്നായിട്ട് ഇങ്ങനെ എഴുതും അന്നജാത്ത് കൈയെഴുത്ത് മാസികയിൽ. ഞാനൊന്നും അറിയില്ല, അറിയില്ലെന്ന് പറഞ്ഞാൽ ഒന്നും അറിയില്ല. അങ്ങനെ അവസാനം എന്തൊക്കെയോ എഴുതി കുത്തി കുറിച്ച് കൊടുത്തപ്പോ ഞാനിങ്ങനെ നജാത്തിലേക്ക്, ദാറു നജാത്തിൽ അള്ളാഹു കെട്ടി ഉസ്താദിന്റെ ദർജ ഉയർത്തൽക്ക് മാറാകട്ടെ, അവരെ കാണിച്ചത് ഒരു നിഷ്കളങ്കതയുടെ വഴിയുണ്ട്, നിഷ്കപടതയുടെ വഴിയുണ്ട്. ആ വെളിച്ചത്തിലൂടെ അണുകട വ്യതിചലിക്കാതെ പോകാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ നജാത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ആ നജാത്തിലെ ഉസ്താദിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു അറബി സുഹൃത്തായ നജാത്തിന്റെ കോളേജ് ഉണ്ടാക്കാൻ, കെട്ടിടം നിർമ്മിക്കാൻ സഹായിച്ച ഷെയ്ഖ് ഹിഷാമുൽ ബുർഹാനി അബുദാബി എന്നൊരു മനുഷ്യനുണ്ട്, മഹാമനുഷ്യൻ. ആ പേരെനിക്ക് വല്ലാതെ സ്വാധീനിക്കൊരു കാരണമുണ്ട്. കാരണം ഞാനിങ്ങനെ നോക്കുമ്പോൾ ഓരോരുത്തർക്കും ഒരു തൂലിക നാമുണ്ട്, എല്ലാവർക്കും ഉണ്ട്, നമുക്കില്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ രണ്ട് പേരുകളാണുള്ളത്, ഷെയ്ഖ് മത്തർ റുമൈസി, അതുപോലെ തന്നെ ഷെയ്ഖ് ഹിഷാമുൽ ബുർഹാനി. ഞാൻ അങ്ങനെ ബഷീർ അഹമ്മദ് റുമൈസി പോരാ, അതൊരു ലുക്കില്ല, ബഷീർ അഹമ്മദ് ബുർഹാനി കൊള്ളാം. അങ്ങനെ എന്തൊക്കെയോ കുത്തിക്കുറിച്ച് ഞാൻ അന്നജാത്തിൽ എഴുതി, അന്നജാത്തിൽ എഴുതി. ഇത് പ്രകാശിതമായി 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് അഭിവന്ദനായ കെട്ടി ഉസ്താദ് വിദേശ ട്രിപ്പിലായിരുന്നു, അബുദാബിയിലേക്ക് വന്നിരിക്കുക, യുഎഇയിലേക്ക്. അങ്ങനെ ഉസ്താദ് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ക്ലാസ് റൂമിൽ നിന്ന് ഇങ്ങനെ വന്ന്, ഉസ്താദ് വന്നിട്ടുണ്ട്, ഉസ്താദ് വന്നിട്ട് ഓഫീസിലിരിക്കുകയാണ്. ഇങ്ങനെ വന്ന് ഇങ്ങനെ വരുമ്പോ ആ കോണി ഇറങ്ങി ഇങ്ങനെ വരും. നജാത്തിനെ അറിയുന്നവർക്ക് അതറിയാം, ഉസ്താദ് ആ വരുന്ന വരവില് നമ്മളൊക്കെ ഇങ്ങനെ മാറി അറിയാതെ ഇങ്ങനെ നിന്ന് പോവും. പക്ഷെ ഉസ്താദ് നമ്മൾ മാറി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളല്ല. അപ്പൊ ഞാനിങ്ങനെ മാറി ഒതുങ്ങി നിന്നപ്പോ ഉസ്താദിന്റെ ഒരു പതിഞ്ഞ സ്വരമുണ്ട്, വല്ലാത്തൊരു ഒരു ചെറിയ സ്വരാണെങ്കിൽ പോലും എന്തൊരു മനോഹരമായ ശബ്ദമാണെന്ന് അറിയൂ. ഉസ്താദ് നല്ലൊരു പാട്ടുകാരനാണ്. എന്റെ ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് ഉസ്താദിന്റെ ചില തലോടലുകൾ കൊണ്ട്. ഇൻഷാല്ലാ അള്ളാഹു നിലനിർത്തി നൽകുമാറാകട്ടെ. അപ്പൊ ഞാനിങ്ങനെ നിൽക്കുമ്പോ ബുർഹാനി, ഞാൻ ഭൂമിയിലാണോ ആഘോഷത്തിലാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ വല്ലാതെ, ഞാൻ ആദ്യം ഉസ്താദ് ഇനി വേറെ അറബി വന്നിട്ടുണ്ടോ അങ്ങനെ വിളിച്ചതാ. ഞാൻ അവിടെ തന്നെ നിന്നപ്പോ ബുർഹാനി ഇവിടെ വാ എന്ന് പറഞ്ഞു. ഞാൻ വിറക്കാൻ തുടങ്ങി സത്യത്തിൽ, കഞ്ഞി ബുർഹാനി എന്നിട്ടത് അബദ്ധായോ. അപ്പൊ ഞാൻ ആ കോണിയോട് ചേർന്ന് വന്നപ്പോ ഉസ്താദ് ഇങ്ങനെ അടുത്ത് വന്നിട്ട് എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു, എന്നിട്ട് പറഞ്ഞു, ബുർഹാനി ബഷീർ എന്ന് അന്ന് വരെ വിളിച്ച ഉസ്താദ് എന്നെ പറയാണ്, ബുർഹാനിയുടെ ജ്യേഷ്ഠനെ ഞാൻ അബുദാബിൽ വെച്ച് കണ്ടിരുന്നു, എന്റെ കൂടെ 2 ദിവസം ഉണ്ടായിരുന്നു, വളരെ സന്തോഷമായി ഈ കാര്യങ്ങൾ പറയാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇതൊന്നും കേൾക്കണില്ല സത്യത്തിൽ. പിന്നെ ഉസ്താദ് കാണുമ്പോഴൊക്കെ ബുർഹാനി എന്ന് വിളിക്കാറുള്ളത്. 95 ഈ ഒരു റമദാൻ മാസത്തിൽ ആദ്യമായി എന്റെ സുഹൃത്തുക്കൾ സംഘടിപ്പിച്ചൊരു പരിപാടിയിൽ ഞാൻ ഈ ബുക്ക് ഇപ്പോഴും സൂക്ഷിക്കുന്നതാണ്, ഇതെല്ലായിടത്തും കൊണ്ടുനടക്കുന്നത്. അന്ന് എഴുതിയ പാട്ടാണിത്. അന്ന് കിസ്സപ്പാട്ട് പാടാൻ അറിയില്ല, അങ്ങനെ കാര്യമായിട്ട് പാടും വ്യാഖ്യാനിക്കാൻ അറിയില്ല. അപ്പൊ അതുകൊണ്ട് അന്ന് സ്വന്തമായി എഴുതിയുണ്ടാക്കിയ ആ ബുക്കുമായിട്ട് പാടാൻ വേണ്ടി പോയി 2 ദിവസം. അലഹമ്മദില്ല, ഞാൻ തന്നെ ഇന്നോട് തന്നെ എനിക്ക് വലിയ ബഹുമാനം തോന്നിയ ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ അത് കുരുത്തൻ. എന്റെ ഉപ്പാന്റെ അടുത്ത് ഞാൻ പോയി, അലഹമ്മദില്ല ഞാൻ പറഞ്ഞത്, അന്ന് എന്റെ സുഹൃത്തുക്കളെ ചോദിച്ചു എന്താ പേര് കൊടുക്കേണ്ടത്, ബഷീർ അഹമ്മദ് മുള്ളൂർക്കര. എന്നിട്ട് ഞാൻ പറഞ്ഞു, അല്ല ബഷീർ അഹമ്മദ് ബുർഹാനി മുള്ളൂർക്കര. എന്നെ കേട്ടി ഉസ്താദ് ആ പേര് വിളിച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഞാൻ ബുർഹാനി എന്നായിരിക്കും അറിയപ്പെടുക. ഞാൻ വെറുതെ എന്റെ കൂട്ടുകാരോട് പറഞ്ഞു, ഇന്ന് ബഷീർ അഹമ്മദിനെ പലർക്കും അറിയില്ല, ബുർഹാനിയാണ് അറിയാം. അള്ളാഹു കെട്ടി ഉസ്താദിന്റെ ഗുരുത്വം കൊണ്ട് ഈ പേര് സ്വർഗത്തിൽ വെച്ച് സ്വർഗത്തിലേക്ക് വിളിച്ചിട്ട് കയറ്റാൻ കെട്ടി ഉസ്താദ് ഉണ്ടാവട്ടെ. കെട്ടി ഉസ്താദിന്റെ കൈ പിടിച്ചിട്ട് അള്ളാഹു സ്വർഗത്തിലേക്ക് പോകാനുള്ള തോഫീഖ് നൽകുമാറാകട്ടെ. എന്റെ വന്ദ്യനായ പിതാവിന്റെയും കൈ പിടിച്ച് ആ ഗുരുത്വം മാത്രം ഇൻഷാല്ലാ അള്ളാഹു നിലനിർത്തി നൽകുമാറാകട്ടെ. അവരാഗ്രഹിക്കുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താൻ നമുക്ക് സാധിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ദുആ ചെയ്യുന്ന എന്റെ വന്ദ്യനായ ഉപ്പയുടെ അടുത്ത് ഞാൻ അന്ന് പോയി. കരിങ്കല്ലത്താണിയിൽ പരിപാടി നടക്കുകയാണ്. ഉപ്പ ഞാൻ നാളെ ഇങ്ങനെ പരിപാടി പോവാണ്. ഒരു നിമിഷം തരിച്ചിരുന്നു ഉപ്പ. എന്റെ ഉപ്പ എപ്പോഴും എന്നോട് ചോദിക്കും, എന്താ നിന്റെ ആഗ്രഹം? അവൻ ഉപ്പാനെ പോലെ ഒരു ചരിത്രാവതാരകനാകണം, കൂടെ ഒരു അധ്യാപകനാവണം. ആ ഉപ്പ അറിയാതെ ഞാനിതൊന്നും ഏറ്റവും ഉപ്പറിയില്ല, ഫോൺ സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ. ചെന്ന് പറഞ്ഞപ്പോ ഉപ്പ എന്നെ കെട്ടി അങ്ങോട്ട് പിടിച്ചിട്ട് കരഞ്ഞിട്ട് പറഞ്ഞു, ഇത് നീ കൊണ്ടു നടക്കണം, ഇതങ്ങോട്ട് കൊണ്ടുപോവാ, സദസ്സിന്റെ നൂറാക്കിയിട്ട് കൊണ്ടു നടക്കുക. എന്നിട്ട് മഹാനായ ഷെയ്ഖുന ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ, അവർകൾ 40 വർഷങ്ങൾക്ക് മുമ്പ് വന്നിനായ എന്റെ ഉപ്പാക്ക് നൽകിയ സമ്മാനം എനിക്ക് എന്റെ ഉപ്പ പകർന്നു നൽകി. ഒരു വിവരവുമില്ല ഈ പാവപ്പെട്ടവന്, അത് സത്യസന്ധമായിട്ടാണ്. ഒരു ഭംഗി വാക്ക് പറയുന്നല്ല, നമ്മൾ സദസ്സിരുന്നിട്ട് എനിക്ക് ഒരു വിവരമില്ല, ഞാൻ ബാത്തിന്റെ ആളല്ല എന്നൊക്കെ വെറുതെ ഇങ്ങനെ അല്ല, വല്ലാഹി ഇല്ല, എനിക്കൊരു വിവരമില്ല. പക്ഷേ എനിക്കൊരു കരുത്തുണ്ടെന്ന് ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു. അത് ബദരീങ്ങളെ സ്നേഹിക്കാൻ എന്റെ ഉപ്പ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു ബദരീങ്ങളുടെ ആളാക്കി തരട്ടെ.
പിന്നെ പിന്നെ വന്ദ്യനായ അഭിവന്ദ്യനായ ഷെയ്ഖുന ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാർ നബറല്ലാഹു മർക്കദ അവർ വന്ദ്യനായ ഉപ്പാക്ക് നൽകിയ എനിക്ക് പകർന്നു നൽകിയ സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വൽ ആലി അഹ്ലിൽ ബൈത്തി സല്ലിം اللهم صل على سيدنا محمد والآل أهل البيت سلم اللهم صل على سيدنا محمد والآل أهل البيت سلم للذة سندرة ماي صلاة أدين ده باور أتري أنا نبغي صارجي توندي جان عند بني مول موتا مولك جنمنا كيلين دايرني ليا أنا ഒരുപാട് കാര്യങ്ങളിൽ അത്ഭുതകരമായി ഈ സ്വലാത്തും ബദരിയങ്ങളും പറന്നിറങ്ങി വന്നിട്ടുണ്ട് അള്ളാഹു ഇവിടെയും നൽകട്ടെ ഇവിടെ അള്ളാഹു ബദരിയങ്ങളുടെയും ഹൈബരിയങ്ങളുടെയും ഹളറത്തിന് നൽകട്ടെ ആ സ്വലാത്ത് മൂന്ന് തവണ നമ്മൾ ചൊല്ലിയിട്ട് ഇൻഷാല്ലാ നമ്മൾ തുടങ്ങണം എല്ലാവരും എഴുന്നേറ്റ് നിന്നാൽ അത് വിഷമുള്ളവരിക്കുക ബാക്കി എല്ലാവരും അള്ളാഹുമ്മ സ്വല്ലി ഞാൻ ചൊല്ലി തന്നിട്ട് അതുപോലെ ചൊല്ലലായിരിക്കും അങ്ങനെയാണ് ഒരു രീതി പഠിപ്പിച്ചു തന്നുണ്ട് അങ്ങനെ സദസ്സിൽ അല്ലാത്തപ്പോ വേറെയും ബിസ്മില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് അല്ലാഹുമ്മ വൽ ആലി അഹ്ലിൽ ബൈത്തി സല്ലിം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വൽആലി അഹ്ലിൽ ബൈത്തി സല്ലിം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വൽആലി അഹ്ലിൽ ബൈത്തി സല്ലിം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ലോകൈക രക്ഷിതാവായ തമ്പുരാനെ കോടാനക്കോടി ജീവജാലങ്ങളുടെ ചലനങ്ങളെ നിശ്ചലനങ്ങളെ സദാ കാണുന്നറിയുന്ന കേൾക്കുന്ന തമ്പുരാനെ ഞങ്ങളുടെ ഈ സദസ്സിനെ സ്വീകരിക്കണേ തമ്പുരാനെ ഞങ്ങൾ നിന്നോട് തേടുന്നതിനെ സ്വീകരിക്കണേ തമ്പുരാനെ ഞങ്ങളെ ചൊല്ലിയ സ്വലാത്ത് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുറൗദയിൽ ഇതേ നിമിഷത്തിൽ എത്തിക്കണേ തമ്പുരാനെ ഈ പാപി അടുത്ത ദിവസം ആ ഹളറത്തിലെത്താൻ ആ തിരുറൗദയിലെത്താൻ മോഹിക്കുന്നു പടച്ചവനെ തൗഫീഖ് നൽകണേ തമ്പുരാനെ റബ്ബേ ആ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഇവിടെ വന്നു ചേർന്ന ഓരോരുത്തരുടെയും മനസ്സിന്റെ പർവ്വതങ്ങൾ നിനക്കറിയാം സമുദ്രങ്ങളറിയാം ആകാശങ്ങളെ അറിയാം അവരുടെ വിഷമങ്ങൾ പ്രയാസങ്ങൾ ദൂരീകരിക്കണേ തമ്പുരാനെ റബ്ബേ അവരുടെ നല്ല മുറാദുകൾ ഹസുലാക്കണേ തമ്പുരാനെ രോഗങ്ങളെ ക്ഷമയാക്കണേ തമ്പുരാനെ ഇവിടെ ഈ നിന്റെ പടച്ചവനെ നീ ആദ്യമായി മനുഷ്യകുലത്തിൽ സൃഷ്ടിച്ചെടുത്ത മഹതിയായ മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാരിയല്ലിൽ നിന്ന് പെണ്ണായി ആദ്യം നീ സൃഷ്ടിച്ച ഞങ്ങളുടെ വല്യുമ്മാന്റെ ഈ നാട്ടിൽ വന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ പാടുന്നത് പറയുന്നത് കേൾക്കുന്നത് നീ സ്വീകരിക്കണേ തമ്പുരാനെ നാളെ ഇതുപോലെ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരോടൊപ്പം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരോടൊപ്പം നിന്റെ ജന്നാത്തു നഈമിൽ ഞങ്ങളെ ചേർക്കണമല്ലാ ഈ സദസ്സിനെ സ്വീകരിക്കണേ അല്ലാ ഇതിനെ ഞങ്ങൾക്ക് കഫാറത്താക്കണേ തമ്പുരാനെ ഈ സദസ്സിനെ കഫാറത്താക്കണേ തമ്പുരാനെ ഞങ്ങൾക്ക് ഇബാദത്താക്കണേ തമ്പുരാനെ ഞങ്ങളുടെ പാപങ്ങളെ പൊറുക്കാൻ കാരണമാക്കണേ തമ്പുരാനെ ഹൈബരിയങ്ങളുടെ ഗുരുത്വവും പൊരുത്തവും ഞങ്ങൾക്ക് നൽകി അവരെ ഞങ്ങളുടെ പടച്ചവനെ കൂട്ടുകാരാക്കണേ തമ്പുരാനെ ബിഹക്ക് സയ്യിദിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ നേരം ദുആ ചെയ്തിരിക്കുകയല്ല ഇൻഷാല്ലാ നമ്മുടെ എല്ലാ കാര്യത്തിലും നമുക്ക് പറയാം ചരിത്രത്തിലേക്ക് പ്രവേശിക്കുന്നു അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ അഭിവന്ദനായ ജൈനലാവി തങ്ങൾ ഇവിടെ ഉണ്ട് അൽഹംദുലില്ലാ അവരും ഞങ്ങളുടെ പിന്നെ സഹപാഠിയാണ് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അള്ളാഹു ആഫിയത്തുള്ള ദീർഘാസ് നൽകുമാറാകട്ടെ നേരത്തെ കണ്ടെങ്കിലും പിന്നെ വിട്ടുപോയി പൊരുത്തപ്പെടണേ ഇൻഷാ അല്ലാ ചരിത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഞാനൊരു കാര്യം നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് രണ്ട് കാര്യങ്ങളാണ് ഇൻഷാ അല്ലാ ഒന്ന് ഈ ഒരു മഹാചരിത്രം ഈ ചുരുങ്ങിയൊരു സമയത്തിനുള്ളിൽ ഇൻഷാ അല്ലാ നമ്മുടെ അതിഥികൾ ഇൻഷാ അല്ലാ ചെയ്യണേ നമ്മുടെ അതിഥികള് പിന്നെ അവരുടെ ഒക്കെ തിരക്കുകളുള്ളവരാണ് ആ തിരക്കുകളിലും നമ്മളോട് സംവദിച്ചാൽ അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ സമസ്ത കേരള ജമാഅത്തുൽ ഉലമ എന്ന ഈ മഹാപ്രസ്ഥാനത്തിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് അവർക്കും നമുക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു വളരെ ചുരുങ്ങിയ സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത് ആ സമയം കൊണ്ട് ഞാനൊക്കെ ഈ രംഗത്തേക്ക് പഠിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് എന്റെ ഉപ്പയൊക്കെ ഹൈബർ അവതരിപ്പിക്കുന്നത് 10 ദിവസമാണ് ഞങ്ങൾ നജാത്തിൽ 10 ദിവസമാണ് അവതരിപ്പിച്ചത് അങ്ങനെ 10-12 ദിവസങ്ങളിലായിരുന്നു പിന്നെ അത് 7, 5, 6, 4, 3 നിൽക്കണിപ്പോ ചിലയിടത്ത് ഒരു ദിവസം കൊണ്ട് ബദറും ഹൈബറും ഒക്കെ പറയേണ്ടി വരാറുണ്ട് ആ സംഗതി
ഇവിടെ ഒരു ദിവസത്തിന്റെ പോലും സമയമില്ലാതെ ഈ ഒരു ചെറിയ സമയത്തിന്റെ ക്യാൻവാസിലേക്ക് ഹൈബർ എന്ന മഹാകാവ്യം നമ്മൾ പകർത്തി എഴുതുമ്പോൾ അതിലൊരുപാട് പരിമിതികളുണ്ട്. അതുകൊണ്ട് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില വഴികളിലൂടെ കടന്നുപോയി ബറക്കത്തെടുക്കുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകി മഹാനായ മാപ്പിളക്കവി സമ്രാട്ട് മർക്കദ അവർക്ക് അവരാണ് മാപ്പിളപ്പാട്ടിന്റെ സുൽത്താൻ, കിസ്സപ്പാട്ടിന്റെ സുൽത്താൻ. മോയിൻകുട്ടി വൈദ്യരുടെ ബദർ കാവ്യത്തിന് ശേഷം ഗാംഭീര്യം കൊണ്ട്, അതിന്റെ ഉള്ളടക്കത്തിന്റെ ഗരിമ കൊണ്ട്, അവതരണ വൈഭവത്തിന്റെ മനോഹാരിത കൊണ്ട് ബദറിനോടൊപ്പം നിൽക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ തൊട്ട് താഴെ നിൽക്കുന്നുവെന്ന് മാപ്പിളപ്പാട്ടിനെ പഠിച്ചവർ, കിസ്സപ്പാട്ടിനെ വിലയിരുത്തിയവരൊക്കെ ഒന്നിച്ച് സംവദിച്ചിട്ടുള്ളത്. മഹാനായ പൊന്നാനി വടക്കിനി വടക്കിനിയടത്ത് ദേശം അഹമ്മദ് കുട്ടിമൊല്ലാൻ അബ്ബറല്ലാഹു മർക്കദ അവരുടെ ഹൈബർ കാവ്യമാണ്. മനോഹരമായ ഇടപെടലാണ് ഈ ഈ വിഷയത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ളത്. മഹാനായ മോയിൻകുട്ടി വൈദ്യർ ബദറിനെയും മുഹദിനെയും ഒക്കെ എങ്ങനെ സമീപിച്ചോ, ഏത് തിരുമുഖങ്ങളിൽ നിന്ന്, അരീഫിങ്ങളുടെ തിരുമുഖങ്ങളിൽ നിന്ന് കേട്ട് പഠിച്ചത് കൊണ്ടാണ് അതിലത്ര ആഴങ്ങളുള്ളത്. അതേ അർത്ഥത്തിൽ, അതേ രീതിയിൽ മഹാനായ വടക്കിനിയുടെ അഹമ്മദ് കുട്ടിമൊല്ലാൻ അബ്ബറല്ലാഹു മർക്കദ ഈ ഹൈബർ ചരിത്രത്തെ സമീപിക്കുകയും വളരെ മനോഹരമായി പരിശുദ്ധമായ ആ ചരിത്രത്തെ ഇവിടെ എഴുതി വെക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ മഹത്തായ ചരിത്രത്തിന്റെ പ്രധാന വഴികളിൽ നിന്ന് മാത്രമാണ് ഞങ്ങൾ തുടങ്ങുന്നത്. അതിന്റെ തുടക്കം പറഞ്ഞ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വഴികളിലേക്ക് പോയി ഉള്ള സമയം കൊണ്ട് ആദ്യമേ ഞങ്ങൾക്ക് അനുവദിക്കപ്പെട്ട ഒരു സമയത്തെ കുറിച്ച് ഒരു സൂചന തന്നാൽ ഒരു സൗകര്യം ഉണ്ടായിരുന്നു തങ്ങളെ. ഇൻഷാല്ലാ നമുക്ക് ഒരു മണിക്കൂറുണ്ട്, അതായത് പറഞ്ഞാൽ ഒരു മാജിക്കാണ്. അങ്ങനെയാണെങ്കിൽ ഒരു മാജിക്കാണ്, ഒരു ഇന്റർനാഷണൽ മാജിക് നടത്താൻ വേണ്ടി പോവാണ് ഇൻഷാല്ലാ. അൽഹംദുലില്ലാഹ് റബ്ബുൽ ആലമീൻ. ആ ഒരു മണിക്കൂറിന് അല്ലാഹു 1000 മണിക്കൂറിന്റെ പവർ നൽകട്ടെ, പദവി നൽകട്ടെ, സ്വീകാര്യത നൽകട്ടെ, ഹൈർ നൽകട്ടെ, ബറക്കത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതുകൊണ്ട് ഈ ഒരു മണിക്കൂർ ആയതുകൊണ്ട് നിങ്ങൾ എന്താ അവിടെ പറഞ്ഞില്ല, ഇവിടെ എന്താ ഇങ്ങനെ ഒന്നും പിന്നെ ചോദിക്കരുത്, ഈ കഥയിൽ പിന്നെ ചോദ്യമില്ല എന്നർത്ഥം. ഇൻഷാല്ലാ ബിസ്മില്ലാ. ഒരു മുത്ത് മാഹി നബി ഹിജ്റത്തു സാദി സാദിൽ ഹുദൈബിയ താടി ഷഹ്റാ പുകളും ദുൽഹജ്ജൊടുവിലകലുൽ മദീനമിലെ മഗിൽവാൽ അണുന്ത് ജറൂറാ മഗിൽവാൽ അണുന്ത് ജറൂറാ ിലെ കേളും മുഹറമതിൽ ആളും നബിയും ജനരാ ആളും നബിയും ജനരാ മുത്തു സാഹി നബി ഹിജ്റത്തു സാദി സാദി ഹുദൈബിയ താടി ഷഹ്റാ അവരെ പ്രയാസപ്പെടുത്തണ്ട, അമ്മക്ക് കേൾക്കും അല്ലെങ്കിലും അവർക്ക് കേൾക്കുമല്ലോ ഇൻഷാല്ല. രണ്ട് കാര്യങ്ങളാ ഉള്ളത്, എന്താറിയോ, ഇന്നലെ മക്കയിലെ പരിപാടി അവസാനിച്ചത് 3:30 കഴിഞ്ഞിട്ടാണ്, അവിടെ തുടങ്ങണത് എന്റെ 1:30 അതുകൊണ്ടാണ്, അതുകൊണ്ടാണ് പിന്നെ. അപ്പോ ഇന്ന് ഉറങ്ങാൻ പറ്റിയില്ല, പിന്നെ കുറച്ചു നേരം ഉറങ്ങി പോലും ശബ്ദം, പിന്നെ ഹാഫിള് ഉറക്കമില്ലാതെ ഓടാൻ തുടങ്ങിയിട്ട് 5-8 ദിവസമായി. അതിനിടയിൽ പരിപാടിക്ക് വേണ്ടിയിട്ട് മാത്രം വരികയാണ്. എന്നോട് കുറെ ദിവസം മുമ്പ് പറഞ്ഞു ഹൈബറിന്റെയും ബദറിന്റെയും ഒക്കെ പാടുന്ന പാട്ടുകളൊന്ന് മാർക്ക് ചെയ്ത് അയച്ചാൽ ഞാനത് നോക്കാം. ഈ എന്നിട്ട് ഇപ്പൊ കാറിൽ ഇരുന്നിട്ടാണ് മുപ്പ ഏത് പാട്ടാന്ന് അറിഞ്ഞത്. അപ്പൊ അതായത് അത്രയും തിരക്കുള്ള ഹാഫിന്റെ മിന്നാൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്നോട് പൊരുത്തപ്പെടണം, മക്കളത്തെ പരിപാടിക്കും ജിദ്ദലത്തെ പരിപാടിക്കും വരാൻ പറ്റും തോന്നില്ല, കാരണം ഇത് പറയുമ്പോൾ ഹാഫിലാന്ന് എനിക്കറിയില്ല, കാരണം ശബ്ദം വേറെ ആയിരുന്നു, അടച്ച ശബ്ദമായിരുന്നു. അപ്പൊ ഹാഫിന്റെ ശബ്ദം അങ്ങനെ
പിന്നെ ഇവിടെ വരുമ്പോ നമ്മള് ചുടുവെള്ളേ കുടിക്കൂ എന്ന് ശടിക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് പിന്നെ സഹയും മറ്റുമൊക്കെ ചെയ്യുമ്പോ കിട്ടുന്ന വെള്ളം കുടിക്കും അല്ലേ, തണുത്തൊക്കെ കുടിക്കും, അങ്ങനെ ശബ്ദം അടച്ചിട്ടുണ്ട്. അപ്പൊ അതൊരു മുൻകൂർ ജാമ്യം തന്നെയാണ്, കാരണം പ്രയാസമുണ്ട്. ഇൻഷാല്ലാ എന്തായാലും ലൈവ് ഉള്ളത് കൊണ്ട് ഹാഫിള് ഒന്ന് പൊരുത്തപ്പെടുക. ഇടയ്ക്ക് ഇവിടെ അടുത്ത് നിന്നോ, നമ്മുടെ രണ്ടാം ലീവ് ശബ്ദങ്ങൾ കേൾക്കട്ടെ. മഹാനായ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റയിൽ മദീനയിലെത്തി. വലിയ സംഭവ വികാസങ്ങളുണ്ടായി, പ്രയാസങ്ങളുണ്ടായ മക്കയുടെ കാലഘട്ടത്തിന് ശേഷം മദീനയിൽ ഒരു സ്നേഹത്തിന്റെ സാമ്രാജ്യം ഉയരം കൊണ്ടു. ആരാ സുൽത്താൻ, ആരാ ഭരണാധികാരി? പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ അസ്ക്യതയുടെ തമ്പുരാക്കന്മാർ, അസഹിഷ്ണുതയുടെ നായകന്മാർ, ഖുറൈശി പ്രമാണിമാർ വലിയ അക്രമങ്ങൾ നടത്തി. ഖുർസ് ബിൻ ജാബിറിൽ ഫേരിയുടെ നേതൃത്വത്തിൽ കൊള്ള നടത്തി. അങ്ങനെയാണ് അതിന് താക്കീത് നൽകാൻ തീരുമാനിക്കാൻ വേണ്ടി പോയ സംഘം യുദ്ധത്തിന് അഭിമുഖീകരിക്കേണ്ടി വന്ന ബദർ ഉണ്ടായത്. പിന്നെ അതിന് ബദറിൽ പരാജയമടഞ്ഞ ഖുറൈശികൾ ബദറിന് ബദൽ എതിർക്കാൻ ഉഹദ് യുദ്ധത്തിന് വേണ്ടി കടന്നു വന്നു. അത് നടന്നു. പിന്നെ ഹന്ദക്ക് നടന്നു. അങ്ങനെ പലതും നടന്നു. പിന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടം കണ്ട സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം എന്നല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാഷ്യപ്രകാരം സുബ്ഹാനല്ലാഹ്, ലോകത്തെല്ലാ പ്രവാചകന്മാർക്കും ഫിർഔൻമാരുണ്ടായിട്ടുണ്ട്. ആലങ്കാരികമായി അല്ലാഹുവിന്റെ റസൂൽ പറയാൻ ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഫിർഔലുൽ അക്ബർ ആരെന്നോ, അത് സാക്ഷാൽ അബൂജാഹിലാണ്, ലഅനത്തുല്ലാഹി അലൈഹി. കാരണം നംറൂദ് അവസാന കാലഘട്ടത്തിൽ തലയുടെ ഉള്ളിൽ ഇങ്ങനെ പെരുക്കുന്നത് പോലെ കൊതുക് പറ്റു പെരുകിയിട്ട് ഇങ്ങനെ വിഷമിക്കുമ്പോ തലയിലടിച്ചടിച്ചടിച്ച് വല്ലാതെ വേദനയിൽ പൊളഞ്ഞ് അവന്റെ അഹങ്കാരം ശമിച്ചു പോയിരുന്നു. സാക്ഷാൽ ഫറോ റാംസിസ് രണ്ടാമൻ, അവൻ വെള്ളത്തിലകപ്പെട്ടിട്ട് അവസാനം ഇങ്ങനെ മുങ്ങിത്താഴുമ്പോ മൂസ നിന്റെ റബ്ബിനെ ഞാൻ വിശ്വസിച്ചു എന്ന് പറയാൻ വൃദ്ധാശ്രമം നടത്തിപ്പോയിരുന്നു, നിങ്ങൾക്കറിയുമോ? പക്ഷേ നമ്മളിങ്ങനെ മസ്ജിദുൽ ഹറമിലേക്ക് പോകുമ്പോ, ഇവിടെ നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ, അവിടെ ഇന്ന് നമ്മൾ മലമൂത്ര വിസർജനത്തിന് വേണ്ടി പോകുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ ഉണ്ടായിരുന്ന സാക്ഷാൽ അബൂജാഹിൽ ലഅനത്തുല്ലാഹി അലൈഹി, അവൻ ബദറിന്റെ രണാങ്കണത്തിൽ അവസാനം മീക്കായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുത്തേറ്റ് വീണു പോയിട്ട് ഇവനെ തെരഞ്ഞിങ്ങനെ സഹാബികൾ നടക്കുകയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇവനെ കണ്ടു, അവനെ വെട്ടാൻ വേണ്ടി നിൽക്കുകയാണ്. അവശനായ അബൂജാഹിൽ പറയാണ്, അല്ലേ അബ്ദുള്ള, നീ എന്നെ കൊല്ലുന്ന എനിക്ക് ഉറപ്പാണ്, ഞാൻ അവശനായി പോയില്ലേ, അല്ലെങ്കിൽ കഥ വേറെയാകുമായിരുന്നു, നീ എന്നെ കൊല്ലുന്ന ഉറപ്പാണ്, അതുകൊണ്ട് എന്നെ വെട്ടണം. എങ്ങനെ വെട്ടണം? എന്റെ കഴുത്ത് ചുമലിനോട് ചേർത്ത് വെച്ചിട്ട് കഴുത്തിന് പരമാവധി നീളം കൂടിയിട്ട് എന്നെ വെട്ട് എന്ന് ചോദിച്ചപ്പോ സഹാബി ചോദിച്ചു, അതെന്തിനാണ് അപ്പൊ അങ്ങനെ, എന്തിനാണ് അങ്ങനെ ഒരു വെട്ട്? സാധാരണ ഒരു അളവുണ്ട് വെട്ടിന്, ഇവിടെ അത്ര ഉണ്ടാവുള്ളൂ. ഈ നാട്ടിലെ വെട്ടിന്റെ പവർ ഇവിടെ കിട്ടിയില്ലെന്ന് പറയരുത്, ഇവിടെ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ പൊരുത്തപ്പെടുക ഇൻഷാല്ലാ. നാട്ടിലെ അപ്പൊ ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ ഇവിടുന്ന് വെട്ടി അപ്പുറത്ത് നാല് സ്പീക്കർ അപ്പുറത്തേക്കൊക്കെ പോകും. കുതിര അവിടുന്ന് തുടങ്ങിയ രണ്ട് ഒരു 200 മീറ്റർ അപ്പുറത്ത് പോയിട്ടാ തിരിച്ചു വരിക, ഇവിടെ തന്നെ കുതിര ഓടുള്ളൂ. അതൊന്നും ചോദിക്കരുത് ഇൻഷാല്ലാ. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ആ വാളെടുത്ത് വെട്ടാൻ ഒരു അളവുണ്ടല്ലോ, അതിനൊരു അളവുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോ അബൂജാഹിൽ എന്ന വൃത്തികെട്ടവൻ, അഹങ്കാരത്തിന്റെ മൂർത്തിമദ്ഭാവമായ ധിക്കാരത്തിന്റെ ദുർപ്രതീകമായ അബൂജാഹിൽ പറഞ്ഞു, ഞങ്ങൾ കൊല്ലപ്പെട്ടവർ, നിങ്ങൾ ഞങ്ങളെ കൊന്നവരുടെ ഒക്കെ ശിരസ് ഇപ്പോഴും എന്റെ ഏറ്റവും വലിയ ശത്രുവായ സാക്ഷാൽ മുഹമ്മദിന്റെ മുമ്പിൽ നിങ്ങൾ കൊണ്ടുപോയിട്ട് വെക്കും. അങ്ങനെ മുഹമ്മദിന്റെ മുമ്പിൽ ഞങ്ങൾ കൊല്ലപ്പെട്ടവരുടെ ശിരസ് കൊണ്ടുപോയി വെക്കുമ്പോ അബ്ദുല്ലാ, എന്റെ ശിരസ് അപ്പോഴും എന്റെ ശത്രുവായ മുഹമ്മദിന്റെ മുമ്പിൽ ഉയർന്നു തന്നെ നിൽക്കണം, അതുകൊണ്ട് താഴ്ത്തി വെട്ടുക. അപ്പോഴും അവസാനിച്ചില്ല അഹങ്കാരം. അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, ഫിർഔനുൽ അക്ബറാണ് അബൂജാഹിൽ എന്ന്. ആ അബൂജാഹിലിന് ശേഷം അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടം കണ്ട ഏറ്റവും വലിയ ധിക്കാരത്തിന്റെ ദുർപ്രതീകമാണ് സാക്ഷാൽ മുറഹിബ്, ഖൈബറിലെ മുറഹിബ്. ആ മുറഹിബ് രാജാവിന്റെ കാലഘട്ടത്തിന്റെ ചരിത്രം കൂടെയാണ് നമ്മൾ പറയുന്നത്. അക്രമത്തിന്റെ ചരിത്രമാണ്, അസഹിഷ്ണുതയുടെ ചരിത്രമാണ്, ധിക്കാരത്തിന്റെ വർത്തമാനമാണ് ഖൈബറിന്റെ ചരിത്രം എന്നുകൂടെ മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ റസൂലും സഹാബികളും ഹിജ്റയിൽ മദീനയിലെത്തി. ഈ വിശേഷങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ ഹിജ്ര 6 വർഷത്തിൽ അള്ളാഹുവിന്റെ റസൂലും സഹാബികളും കൂടെ മക്കയിലേക്ക് ഉംറ നിർവഹിക്കാൻ വേണ്ടി കഅബാ ശരീഫിലേക്ക് വരാൻ തുടങ്ങുകയാണ്. വലിയ വിഷയങ്ങളുണ്ടായി. യുദ്ധത്തിനെന്ന് തെറ്റിദ്ധരിച്ചു ഖുറൈശികൾ, പ്രതിരോധിച്ചു, ഉപരോധിച്ചു, പിന്നെയോ യുദ്ധസമാനമായ സാഹചര്യങ്ങളുണ്ടായി. അവസാനം ഹുദൈബിയ സന്ധിയിൽ ഒപ്പുവെക്കുകയാണ്. ഇന്നും ആ സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കും എന്നത് മാത്രം പ്രിയപ്പെട്ടവരെ. അവിടെ വെച്ചുകൊണ്ട് ഹുദൈബിയ സന്ധിയെ കുറിച്ച് പറയണമെങ്കിൽ അതൊരു 4 ദിവസത്തെ വർത്തമാനമാണ്. കാരണം എന്തുകൊണ്ട് സഹനം, എന്തുകൊണ്ട് നമുക്ക് മനസ്സിലാകാത്ത പലതും നേതാക്കൾ പറയും, അനുസരിച്ചു കൊള്ളുക എന്നതാണ് അതിന്റെ ഏറ്റവും വലിയ വർത്തമാനം, അതിന്റെ ഏറ്റവും വലിയ സന്ദേശം.
ഹുദൈബിയ സന്ധി ഇന്നത്തെ കാലഘട്ടത്തിലായിരുന്നെങ്കിൽ കുത്തിക്കൊല്ലും നമ്മുടെ നേതാക്കന്മാർ. നമ്മൾ അങ്ങനെയാണ്. ഒരു ഒരു വർത്തമാനമില്ല, മുസ്ലിങ്ങൾക്ക് അനുകൂലമായി ഇസ്ലാമിന് അനുകൂലമായി ഒരു സംഗതിയില്ല പ്രത്യക്ഷത്തിൽ. പക്ഷേ അതിലെ സംഗതികളെ കണ്ടുവെക്കുന്നവൻ അള്ളാഹുവാൻ. അള്ളാഹുവിന്റെ രഹസ്യങ്ങൾ നമുക്കറിയില്ലല്ലോ. അല്ലല്ലേ അള്ളാഹുന്റെ റസൂലിനോട് പറഞ്ഞത് അങ്ങനെ ആയിക്കോട്ടെ എന്ന്. ഒരാള് മദീനയിൽ നിന്നിട്ട് മക്കയിൽ പോയി, മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നാൽ പിടിക്കപ്പെട്ടാലോ അഭയം തേടിയാലോ അയാളെ തിരിച്ചു മക്കയിലേക്ക് പറഞ്ഞേക്കണം. മദീനയിൽ നിന്ന് ഒരാള് ഇങ്ങോട്ട് വന്നാൽ പറഞ്ഞേക്കണം, പ്രശ്നമില്ല. ചിലപ്പോ കൊന്നളയും, ചിലപ്പോ ഇഷ്ടമുള്ളത് ചെയ്യും. അങ്ങനെ തുടങ്ങുന്ന എന്തെല്ലാം ശരിക്കും പറയട്ടെ. നമ്മുടെ സമയം അതിനൊന്നും പറ്റിയതല്ലാത്തത് കൊണ്ട് വിശദീകരിക്കുന്നില്ല. കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പുതിയ കാലത്തോട് സംവദിക്കേണ്ട വിഷയങ്ങളാണ് ബദറും ഹുഹദും ഹൈബറും എല്ലാം. പുതിയ കാലത്ത് സംവദിക്കേണ്ടതാണ്. ചിലർ ഇപ്പൊ ചോദിക്കും ഇന്നത്തെ കാലത്ത് ബദർ പാടണോ, ഹുഹദ് പാടണോ, ഹൈബർ വേണോ? ഞാൻ പറയുന്നു പാടണം, പറയപ്പെടണം, ചെറുവിധ ചെറുവിടമായി ആവർത്തിച്ച് പറയപ്പെടണം ഈ ചരിത്രങ്ങൾ ഒരുപാട് ആളുകളോട്. ഒന്ന് ഫാഷിസ്റ്റുകൾ മുതൽ ഏറ്റവും വലിയ ജൂതയിസത്തിന്റെ ഏറ്റവും നശീകരണ പ്രക്രിയയുമായി നടക്കുന്ന സിയോണിസ്റ്റുകൾ വരെയുള്ളവരോട് പറഞ്ഞു കൊടുക്കണം. രണ്ടാമത്തത് ഈ സമുദായത്തിന്റെ പേരും പറഞ്ഞിട്ട് ഈ ഉഹദിന്റെയും ബദറിന്റെയും ആവേശമാണെന്ന് പറഞ്ഞ് ഇസ്ലാമിനെ പറയിപ്പിക്കുന്ന ISകാരോട് പറയണം. കൂട്ടിലടച്ച ശത്രുവിനെ എണ്ണയൊഴിച്ച് തീ കത്തിച്ച് അയാള് ജീവന് വേണ്ടി പടയുമ്പോ അള്ളാഹു അക്ബർ എന്ന് പറയുന്നവരോട് പറയണം അതല്ല ബദറും ഹൈബറും എന്ന്. പക്ഷേ ഇവിടെയാണ് നൂർ പർവ്വതം, ഇവിടെയാണ് ഹിറ ഗുഹ, അവിടെ ഖുർആൻ അവതരിച്ചത് എന്ന് തുടങ്ങിയിട്ടാണ് അവിടെ. അതാണ് ഖുർആന്റെ തുടക്കം. പക്ഷമാറിൽ പാവപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങൾ അക്ഷരമുറ്റത്തിരുന്ന് പുസ്തക താളുകളിലേക്ക് നോക്കി കൗതുകത്തോടെ അക്ഷരം പഠിച്ചുകൊണ്ടിരിക്കുമ്പോ അള്ളാഹു അക്ബർ എന്ന് വിളിച്ചു പറഞ്ഞു വന്ന തമ്മാടിക്കൂട്ടം ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ നെഞ്ചിലേക്ക് വെടിവെച്ചിട്ട് ചോരപ്പുഴയൊഴുക്കിയിട്ട് പൂക്കളെപ്പോലെ രക്തം ചിതറിയൊഴുകുമ്പോ അവരും വിളിച്ചത് അള്ളാഹു അക്ബറാണ്. അവർ പറഞ്ഞത് അവർക്ക് ബദറും ഹൈബറും പ്രചോദനമായി എന്നാണ്. അവരോടും പറയണം അല്ല അതല്ല ഹൈബർ എന്ന്, അതല്ല ബദർ എന്ന്. അതിനാണ് ഇതൊക്കെ പറയണത്. ഇൻഷാല്ലാ ഞാൻ അങ്ങോടെ കടക്കണില്ല, അതൊരു വിഷയമാണ്, ഒരു വലിയ വിഷയമാണ്. ഇൻഷാല്ലാ ഐ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഹുദൈബിയ സന്ധിയിൽ ഒപ്പുവെച്ച അള്ളാഹുന്റെ റസൂലും സഹാബികളും മദീനത്തേക്ക് തിരിച്ചുപോയി. ഹിജ്റ ഏഴാം വർഷത്തിൽ അള്ളാഹുവിന്റെ റസൂലും സഹാബികളും യുദ്ധത്തിന് വേണ്ടി ഹൈബറിലേക്ക് പോകേണ്ടി വന്നു. എന്താണ് അതിന്റെ കാരണം, എന്താണ് അതിന്റെ പശ്ചാത്തലം? തിരമ കദൈബിനു അബ്ബാസുമേ വബ്നു ഇസ്ഹാഖ് മറ്റും ഉലമാ തിരുത്തുന്നും കൗലുകളെ നുബുദുത്ത് നാമിരിയിൽ വിരുത്തുന്ന് കേൾവിൻ ജനമാരുത്തുന്നു കേൾവിൻ ജനമാ. പ്രിയമുള്ളവരെ, ആ ഹിജ്റ ഏഴാം വർഷത്തിൽ അങ്ങോട്ട് പോയതിന്റെ കാര്യം എന്താ? മഹാന്മാരായ ഇബ്നു സുഹാഖുൽ അമവി, അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു തുടങ്ങിയവരുടെ ചരിത്രോദ്ധരണികൾ ഉദ്ധരിച്ച് അതിന്റെ അന്തസത്ത മാത്രം ഞാനിവിടെ പറയട്ടെ. നമുക്ക് നമ്മുടെ ചരിത്ര ഭൂമിയിലേക്ക് കവി നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നിടത്തേക്ക് പോകാം. നമ്മുടെ ചരിത്രത്തിന്റെ പശ്ചാത്തലം അത് ഹൈബറാണ്. മദീനയിൽ നിന്ന് അന്ന് 165 മൈൽ വടക്കായി സ്ഥിതി ചെയ്യുന്ന ഹൈബർ രാജ്യം, 90% ജൂതന്മാർ, ഇസ്ലാമിന്റെ ബദ്ധവൈരികൾ, സന്ധി ലംഘിച്ചവരെ സഹായിച്ചവർ, അങ്ങനെയുള്ള ഒരു പ്രത്യേക വിഭാഗം അധിവസിക്കുന്ന ആ ഹൈബർ രാജ്യം. എന്താണ് അതിന്റെ അന്നത്തെ ഭൂപ്രകൃതി എന്നോ? പുരിയാനെ ഹൈബർ ഒരു പെരൂര ദാമതിയിൽ ഇരുപാഞ്ച് കോട്ടകളുമാ പൊരുൾ ഭിത്ത് വാഷും വയൽ തരുളിഞ്ച തോപ്പുകളും പെരുത്തേറെയുള്ള തലമാ പെരുത്തേറെയുള്ള തലമാനത്തിലുത്തമദീനത്തിൽ നിണ്ട് വശി അന്ന തലത്തിൽ പുകിവാ ചാരട്ട് കഥമതൈ ദൂരത്തമുണ്ടവിട് ജോറുറ്റ് വാളും പെരുമാ ജോറുറ്റ് വാളും പെരുമാ ഹീനൻ മൻഷിയത്തനൈ മോനമ്മോ റഹ്രിപതൈ ഓനൊന്നും നാമം പറവാൻ ഹിമ്മാൻ്റെ കീഴിലതി പൊമ്മാർകൾ സൈന്യം വസി റമ്മാർകളുണ്ട് നാല് താൻ അമ്മാർകളുണ്ട് നാല് താൻ. ഹൈബറിന്റെ ഭൂപ്രകൃതി എന്താ? പ്രകൃതി സുന്ദരമായ, പ്രകൃതി രമണീയമായ പ്രദേശം. പിന്നെയോ
ഉരിയാന ഹൈബർ ഒരു പെരു ഊരതാ മതിയിൽ ഇരു പഞ്ച് കോട്ടകളും പത്ത് വലിയ കോട്ടകളുണ്ട്. ഗോതമ്പ് വയലേലകൾ ഈത്തപ്പന തോട്ടങ്ങൾ അങ്ങനെ സുന്ദരമായ പ്രദേശമാ. ആരെ ഇതിന്റെ അധിപൻ? നേരത്തെ പറഞ്ഞല്ലോ മുറഹിബിന് മനുഷ്യ ധിക്കാരിയാൻ അഹങ്കാരിയാൻ പോരാ, നയതന്ത്രജ്ഞനൻ യുദ്ധതന്ത്രജ്ഞനുമാണ്. അവനാ ഭരിക്കുന്നത് 100,000 വരുന്ന പട്ടാളക്കാരുണ്ട്, സർവായുധ വിഭൂഷിതരായിട്ടുള്ളവർ അവരുണ്ട് പോരാ. അതിലുമപ്പുറം പിന്നെ നയതന്ത്രജ്ഞരായ 4 പ്രധാനപ്പെട്ട മന്ത്രിമാരുണ്ട്. ആ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നു ഹിജ്റ. പ്രിയപ്പെട്ടവരെ, 7 വർഷത്തിൽ ഒരു ക്രിസ്താബ്ദം 628 ഒരു ഓഗസ്റ്റ് മാസം നേരം പാതിരാവ് കഴിഞ്ഞിരിക്കുന്നു. മുറഹിബ് രാജാവും തന്റെ പത്നിയും 10 കോട്ടകളിലെ ദൃഢരൂഢമായിട്ടുള്ള കൊത്തുപണികളാൽ അലങ്കൃതമായിട്ടുള്ള മനോഹരമായ കോട്ടയിൽ തങ്ങളുടെ പള്ളിയറയിൽ പള്ളിയുറക്കം കൊള്ളുകയാണ്. പാതിരാവ് കഴിഞ്ഞിരിക്കുന്നു. പെട്ടെന്ന് രാജ്ഞി ഞെട്ടിയെഴുന്നേറ്റു. എന്തേ, ഒരു സ്വപ്നം കണ്ടുകൊണ്ട് രാജാവ് ആ രാജാവിനോട് വിവരം പറഞ്ഞു. രാജാവിനോട് പറഞ്ഞു, എന്തേ, ഒരു ശബ്ദം കേട്ടുകൊണ്ടാണ് രാജ്ഞി ഞെട്ടിയെഴുന്നേൽക്കുന്നത്. നോക്കുമ്പോൾ കള്ളനോ ചാരനോ എന്ന് കരുതാ അറിയാതെ ഇങ്ങനെ പരതുന്ന സമയത്ത് അവിടെ ഒരാളടക്കം കാണുന്നു രാജ്ഞി. എന്ത് ശബ്ദം കേട്ട് ചെവി കൂർപ്പിച്ചു നോക്കുന്നു. അപ്പോഴോ ഒരാളിങ്ങനെ നടക്കുകയാണ്. ഏയ്, ആരാണിത് എന്നതാ കരുതിക്കൊണ്ട് ഭയന്ന് പറച്ചു. രാജാവിനെ വിളിക്കാൻ പട്ടുമത്തയിലൂടെ കൈകൾ ചലിപ്പിച്ചു. ഇല്ല, രാജാവിനെ കാണുന്നില്ല. എന്ത് സംഭവിച്ചു? തന്റെ പ്രിയപ്പെട്ടവനെ ഈ ശത്രു അവൻ വന്ന് കൊന്നു കളഞ്ഞേക്കുമോ? ഓ ഇല്ല, ഭയപ്പെടാൻ പാടില്ല. താൻ രാജ്ഞിയാണ്. ധൈര്യം അവലംബിച്ചു, ധൈര്യം സംഭരിച്ച് അതാ അവിടെ വിളക്ക് കത്തിക്കുകയാണ്. പതുക്കെ പതുക്കാ പ്രകാശം അരണ്ട വെളിച്ചം പരന്നപ്പോ അവിടേക്ക് നോക്കുമ്പോൾ മുറിയിലൂടെ നടക്കുന്നതാരാ? ശത്രുവല്ല, ചാരനല്ല, പിന്നെ മഹാരാജാവ്, മുറഹിബ് രാജാവ്. വല്ലാത്ത മുഖഭാവത്തോടെ നടക്കുകയാണ്. ഓടിച്ചെന്ന് കൽക്കൽ വീണ് പറഞ്ഞു, എന്ത് പറ്റി പ്രഭോ, അങ്ങിങ്ങനെ ഭയപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ, എന്നോട് പറ എന്ന് പറഞ്ഞപ്പോൾ മുറഹിബ് പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം? എന്താണ് സ്വപ്നം? ഒരു എന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകാൻ വേണ്ടി ഞാൻ കടന്നു ചെന്നപ്പോൾ ആ സിംഹാസനത്തിൽ ഒരു മൂർഖൻ പാമ്പ് ചുറ്റിവളഞ്ഞിരുന്നു. ഞാൻ അതിന്റെ അടുത്തെത്തിയപ്പോൾ എന്റെ നേരെ മൂർഖൻ പാമ്പ് ചീറ്റുകയാണ്. ശത്രുവിന്റെ പ്രതീകമാണ്. എന്റെ ജീവൻ അപകടത്തിലാണോ എന്ന് ഞാൻ ആശങ്കിക്കുന്നു. എന്റെ അധികാരം തകരുമോ എന്ന് ഞാൻ വിഷമിക്കുന്നു. പ്രയാസപ്പെട്ടുകൊണ്ട് ഇങ്ങനെ പറയുകയാണ്. എനിക്ക് സന്ദേഹിക്കുന്നു, ഞാൻ സന്ദേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ രാജ്ഞിക്കും ഉറങ്ങാൻ സാധിച്ചില്ല. ഒരു വിധത്തിൽ അവർ നേരം വെളുപ്പിക്കുകയാണ്. നേരം വെളുത്തപാട കൊട്ടാരത്തിലെ ജ്യോത്സ്യരെയും സ്വപ്നവ്യാഖ്യാതാക്കളെയും വിളിച്ചു. വിവരം പറഞ്ഞു. വളരെ ചുരുക്കി പറയട്ടെ, അവർ കണ്ടെത്തി, മറുപടി കണ്ടെത്തി, ഉത്തരം കണ്ടെത്തി. പ്രഭോ, ഈ സ്വപ്നം വലിയ അപകടകരമാണ്. അങ്ങയുടെ അധികാരം തെളിക്കാൻ പോകുന്നു, ജീവന് ഭീഷണിയുണ്ട്. അങ്ങയുടെ മന്ത്രിമാരും സൈനികരും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യതയില്ല. മറിച്ചു ഇതിന് കാരണക്കാരാരാണെന്നത് കൂടെ പരിശോധിക്കേണ്ടതില്ലേ? അത് മദീനയിലെ പുതിയ മതത്തിന്റെ നായകരും പ്രവാചകരും അനുയായികളുമാകും. അതുകൊണ്ട് അവരെ ഉന്മൂലനം ചെയ്യാൻ, അവരുടെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ ആലോചിക്കണമെന്ന് പറഞ്ഞപ്പോൾ പരിഭ്രമചിത്തനായി രാജാവ് ശൂറ കൂടുകയാണ്. തന്റെ മന്ത്രിമാരെ വിളിച്ചു കൂടിയാലോചന നടത്തി. അവർ പറഞ്ഞു, എന്തിന് നമ്മൾ ഭയപ്പെടണം? വാള്, അമ്പ്, കവണഗിരീശി, കടുത്തിലെ ചക്രം, ചൂരിയന്ത, കത്തി, ശൂലം, സൂചി, കടാര, ചൊട്ട, പട്ട, കൊത്തുള്ളി, പരിച തുടങ്ങിയിട്ടുള്ള സകലതരത്തിലുള്ള ആയുധങ്ങളും നമ്മുടെ കയ്യിലുള്ളപ്പോ നമ്മൾ 100,000 വരുന്ന പടയാളികൾ മാർച്ച് ചെയ്തുകൊണ്ട് അവരെ തച്ചു തകർത്ത് തരിപ്പണമാക്കി ആവേശത്തോടെ നമ്മുടെ വിജയത്തിന്റെ പതാകയും സ്ഥാപിച്ചുകൊണ്ട് തിരിച്ചു വരണം എന്ന് പറഞ്ഞപ്പോ ബുദ്ധിയുള്ളവർ, തന്ത്രമുള്ളവർ പറഞ്ഞു, പ്രഭോ ആയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഹന്ദക്കില് നമ്മൾ ജയിക്കണം. അവിടെ മക്കാരുണ്ട്, എല്ലാവരുണ്ട്, നമ്മൾ വലിയ മുന്നണിയായിരുന്നു. പക്ഷേ പതറാത്ത പാദത്തോടെ, ചിതറാത്ത ചിത്തത്തോടെ, ദൃഢരൂഢമായിട്ടുള്ള വിശ്വാസത്തിന്റെ പ്രോജ്വലതയിൽ മുസ്ലിങ്ങൾ ഉറച്ചു നിന്നപ്പോ നമ്മൾ ചിതറിപ്പോകേണ്ടി വന്നു, പരാജയപ്പെടേണ്ടി വന്നു. അതുകൊണ്ട് കാര്യമില്ല, യുദ്ധം കൊണ്ട് കാര്യമില്ല, പിന്നെ തന്ത്രം വേണം. കുതന്ത്രം തന്നെ പ്രഭോ, എന്ത് വേണം? ഒന്നോ രണ്ടാളുകളെ മുസ്ലിങ്ങളായിട്ട് അഭിനയിച്ചു പോലും മദീനയിലേക്ക് പറഞ്ഞേക്കുക, അവരോട് അഭിനയിച്ച് ജീവിക്കട്ടെ. അവസരം കിട്ടുമ്പോ മുഹമ്മദിന്റെയും മുഹമ്മദിന്റെ മരുമകൻ അലിയുടെയും തലയെടുക്കുക. ഇവർ രണ്ടുപേരും കൊല്ലപ്പെട്ട പിന്നെ മുസ്ലിങ്ങൾ നേതൃത്വം നഷ്ടപ്പെട്ട് ചിന്ന ഭിന്നരാകും. അങ്ങനെ അവരുടെ ശല്യത്തിൽ നമുക്ക് രക്ഷപ്പെടാം. ഇത് രാജാവിന് സ്വീകാര്യോഗ്യമായി തോന്നി. അങ്ങനെ രാജാവ് വളരെ വലിയ ധീരന്മാരാന്ന് തോന്നുന്ന പല ആൾക്കാരെയും അടുത്ത് വിളിച്ചു സ്വകാര്യത്തിൽ. എന്നിട്ട് പറഞ്ഞു, നീ ആളും എടുക്കനാണ്, ഏത് കാര്യം ഏറ്റെടുത്താലും അത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിതാ നിന്നൊരു കാര്യം ഏൽപ്പിക്കാൻ പോകണം. രാജാവ് തന്നെ പുകഴ്ത്തുമ്പോ ഓരോരുത്തരിങ്ങനെ മട്ടുപ്പാവിന് തലമുട്ടുന്ന രൂപത്തിൽ തന്നെ വലുതാവൻ. പ്രഭോ പറ, ഞാൻ ചെയ്യാം. എന്താണ്? അങ്ങ് പറ. രാജാവ് പറഞ്ഞു, മദീനയിൽ പോണം, മുഹമ്മദിനെ കൊല്ലണം. പ്രഭോ, കൊല്ലണം എനിക്ക് കുഴപ്പമുണ്ടായിട്ടില്ല, കുറച്ച് ദിവസമായിട്ട് വയറിനൊരു കൂടുകൂടു.
പോകാൻ പറ്റണില്ല, അങ്ങനെ പലരും പലതും പറഞ്ഞൊഴിയുകയാണ്. ഞാൻ വിശദീകരിക്കണില്ല, അങ്ങോട്ടൊന്നും പോണില്ല. അങ്ങനെ എല്ലാവരും പറഞ്ഞൊഴിഞ്ഞപ്പോ രാജാവ് നിരാശനായി. എന്റെ സംഗതി അറിയോ, അവർ ഹന്ദക്കിൽ പോയവരാണ്. പലരും അള്ളാന്റെ റസൂലിന്റെയും അലി റളിയല്ലാഹു അൻഹു കേട്ടപ്പോ തന്നെ ചിലർക്ക് അപ്പമൂത്രം പോയി. ധീരരാവാഞ്ഞിട്ടല്ലേ, അവർ മോശക്കാരായിട്ടല്ലേ, അവർ കേട്ടറിഞ്ഞിട്ടുണ്ട് അലി റളിയല്ലാഹു അൻഹുവിന്റെ അള്ളാന്റെ റസൂലിന്റെ സ്വഹാബികളുടെ വീര്യം. അവർ പലരും പിൻവാങ്ങിയപ്പോ റഹീബ് രാജാവതാ തന്റെ 100,000 വരുന്ന പടയാളികളെ മുഴുവൻ തന്റെ കോട്ട മൈതാനത്ത് ഒരുമിച്ച് ചേർത്തുകൊണ്ട് അവരോട് പറയുന്നു, ദിനമുണ്ട് രാജൻ നരേരെ വിളീത്തേ തിരമക്കത കൊണ്ട് റാവി തിരീത്തേ നമം കുറൈശിൽ റസൂലൊന്നു ദീത്തേ കവിടം മികത്തേ കൗലും ഫിഅലാലാനർത്ഥം പേരൂത്തേ മനുവാനെയൊക്കെ സിഹ്റാൽ മകൂട്ടു മറ്റും പല തഞ്ചമാനെ തിരൂട്ടു മനമോർത്ത് നാസോരെ ചൊല്ലേ അടുക്കും മതമോഹി സിഹ്റാൽ അവരെ ചെടുക്കും മനമോർത്ത് നാസോരെ കൊള്ളയടുക്കും മതമോഹി സിഹ്റാൽ അവരെ പെടുക്കും. അതാ തന്റെ 100,000 വരുന്ന പടയാളികളെ മുഴുവൻ കോട്ടമൈതാനത്ത് ഒരുമിച്ച് ചേർത്തുകൊണ്ട് സാക്ഷാൽ മുറഹിബ് രാജാവ് പറയുന്നു, ഹേയ് ജനങ്ങളെ, പ്രജകളെ, നിങ്ങളറിയുമോ മദീന എന്ന നാട്ടിൽ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട്. തന്റെ വാഗ്വൈഭവം കൊണ്ട്, തന്റെ പ്രവർത്തനത്തിന്റെ മനോഹാരിത കൊണ്ട്, തന്റെ ശൈലി മികവ് കൊണ്ട് ആളുകളെ മനോഹരമായി ആളുകളെ അദ്ദേഹം അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അയാളിലേക്ക്. തീർന്നില്ല, തീർന്നില്ല, ആളുകൾ ഒഴുകിയെത്തുന്നു. എന്നിട്ടോ അള്ളാഹുവിന്റെ റസൂലിനെ ആക്ഷേപിച്ചുകൊണ്ട് അധിക്ഷേപിച്ചുകൊണ്ട് അവൻ പറയുന്നു എന്ത്, മനുവാരെയൊക്കെ സിഹ്റാൽ മകൂട്ടു. ഈ പ്രവാചകൻ സിഹറിന്റെ ആളാണ്, മസ്മറിസത്തിന്റെ ആളാണ്, ആ വിചാര പ്രയോഗത്തിന്റെ ആളാണ്. ചന്ദ്രനെ പുലർത്തിയത് പോലെ കാണിച്ചു കൊടുത്തു, പല അത്ഭുതങ്ങളും കാണിച്ചു, മസ്മറിസം കൊണ്ട് സിഹർ കൊണ്ട് ഈ പ്രവാചകൻ ആളുകളെ ആകർഷിക്കുകയാണ്. നഊദു ബില്ലാഹ്, അള്ളാഹുവിന്റെ റസൂലിനെ സാഹിറായി ചിത്രീകരിക്കുന്നു. എന്നിട്ട് പറയാണ് അതുമല്ല യുദ്ധക്കൊതിയനാണ്. എന്താ ബദർ കച്ചവടത്തിന് വേണ്ടി പോയ അബൂ സുഫിയാൻ ഇബ്നു ഹർബിനെയും കൂട്ടരെയും പിടിക്കാൻ നോക്കി, അവർ രക്ഷപ്പെടുത്താൻ ചെന്ന ശ്രദ്ധിക്കില്ലേ, ആ മേശമേൽക്ക് പോവും. അവിടെ ആകെ കുറച്ച് നേരമുള്ളൂ, അടച്ചവൻ ഇപ്പൊ തന്നെ വേണി വല്ലാണ്ട് പോയി. അതുകൊണ്ട് വേഗം വേഗം വളരെ പെട്ടെന്ന് നമ്മളൊന്ന് ഹൈബറിലേക്ക് എത്തിക്കിട്ടിയല്ലേ, രണ്ട് വെട്ട് വെട്ടിട്ട് വേണ്ട അവസാനിപ്പിക്കാൻ വേണ്ടേ. ഇൻഷാല്ലാഹ്, സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ടവരെ പറയുകയാണ്, അവരെ രക്ഷിക്കാൻ, കച്ചവട സംഘത്തെ രക്ഷിക്കാൻ ചെന്ന അബൂജഹലിന്റെ സൈന്യത്തെ ആക്രമിച്ചു. അബൂജഹൽ, ഉത്തുബത്ത്, ഷൈബത്ത്, വലീദ് തുടങ്ങിയവർ കൊല്ലപ്പെട്ടു. ഖന്ദഖ് യുദ്ധം നടത്തി, ഉഹദ് യുദ്ധം നടത്തി. ആ ശല്യം ഇപ്പോഴിതാ നമ്മുടെ നേരെയും വന്നിരിക്കുന്നുവെന്ന് നമ്മോടിതാ സ്വപ്ന വ്യാഖ്യാതാക്കൾ വിളിച്ചു പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് വളരെ വേഗം എന്ത് ചെയ്യണം, അവിടേക്ക് നിങ്ങൾ പോകണം. എന്ത് വേണം, മൂട മൂടൻ മൂറീബിൽ കോപങ്ങൾ മൂറ്റി മുഖദാവിൽ നീക്കും ജനങ്ങളിൽ ചോറ്റി ചുറ്റി മുഹമ്മദ് അലിയുമേ മുന്നേ ശോഭാ കുലത്തിൽ മികവോരെ തെറ്റി സബാബൽഹു സീനുൽ കബീറ തിങ്കലില മദ് കൊണ്ടേനിലാര കൊറ്റോരെ രണ്ടേയും കൊന്ന് ശിരമാ കൊടുക്കും അവർക്ക് ഞാൻ ഏറ്റം ഇനാമാ. അതുകൊണ്ട് ആ ശല്യത്തെ അവസാനിപ്പിക്കാൻ നാം തീരുമാനിച്ചിട്ടുണ്ട്. അതിന് നിങ്ങൾ തയ്യാറാകണം, മദീനയിൽ പോകണം. എന്നിട്ട് പ്രവാചകൻ മുഹമ്മദിന്റെയും അലി ഇബ്നു അബി താലിബിന്റെയും ശിരസുകൾ വെട്ടിയെടുത്തുകൊണ്ട് കൈകളിൽ തൂക്കി പിടിച്ചുകൊണ്ട് കടന്നു വരണം. അങ്ങനെ വരുന്നവർക്ക് എന്റെ ഖജനാവ് തുറന്നു വച്ചിരിക്കുകയാണ്. അവർക്ക് ഞാനിതാ ഏറ്റവും വലിയ ഇനാം പ്രഖ്യാപിക്കുന്നു. എന്തൊക്കെയാ ഇനാമെന്നോ, പളർ മനസ്സാൽ തുയരെ കളമും നറു പാകും ചൊടിയായി
പുരമികവിലോറി കഥ ഒരു പുറമിലേറി മത കരിയുഗമേ തീരി നടയ. പ്രിയപ്പെട്ടവർ, എന്തൊക്കെയായി നാം രാജാവ് പ്രഖ്യാപിക്കുകയാണ്? അവർക്ക് ഞാൻ കൊച്ചൊരു രണ്ടേയും കൊന്നു ശിരമാ ഒറ്റൊരു 10,000 പൊന്ന, 10,000 പൊന്ന് ഞാൻ കൊടുക്കും, 10 വസ്ത്രങ്ങൾ കൊടുക്കും. തീർന്നില്ല, അത് വിശിഷ്യമായ വിശിഷ്ടമായ ഒരു സമ്മാനമുണ്ട്. അതെന്തെന്നോ, പിന്ന ഗജനക്കുൾ മിഫ്താക്കും താരും പ്രാധാന്യമെന്നും രൂപാൻ ഞാൻ പോരും. പിന്നെ ഞാൻ എന്റെ ഖജനാവിന്റെ താക്കോൽ എടുത്ത് അയാളുടെ കയ്യിൽ കൊടുക്കും, തുറക്കാം, ഇഷ്ടമുള്ളത് എടുക്കാം. തീർന്നില്ല, എന്റെ ദർബാറിൽ മന്ത്രിമാർക്ക് തുല്യമായ സ്ഥാനവും ഞാൻ നൽകും. അതുകൊണ്ട് ആരുണ്ട് ശൂരർ, ആരുണ്ട് വീരർ എന്ന് ചോദിച്ചപ്പോ ആ കുറെ ജൂതന്മാരുടെ സൈന്യം പിൻ ഡ്രോപ്പ് സൈലൻസ്, സൂചി വേണാൽ കേൾക്കുന്ന നിശബ്ദതയിലാണ്ട് പോയി. ആർക്കും ധൈര്യം വരുന്നില്ല, എല്ലാവരും മൗനികളായി നിൽക്കുമ്പോൾ സദസ്സിന്റെ വടക്ക് ഭാഗത്തു നിന്നൊരു ശബ്ദം, ഞാൻ കൊണ്ടുവരാം മുഹമ്മദിന്റെയും അലിയുടെയും തല. എല്ലാവരും അങ്ങോട്ട് നോക്കി, ആരെന്നോ? വീരശൂര പരാക്രമിയായ ജൂതന്മാരുടെ ഉപസൈന്യാധിപനായ സഠാൽ ഹജ്ജാജ് ബിൻ മുന്ദിർ. അത്ഭുതത്തോടെ ആളുകൾ നോക്കി നിൽക്കുമ്പോൾ കടന്നു വന്നിട്ട് പറഞ്ഞു, ഈ സമ്മാനങ്ങളൊക്കെ എനിക്ക് ലഭിക്കുമെന്നതിന് എന്താ ഉറപ്പ്? മന്ത്രിമാർ ജാമ്യം നിന്നു. എന്നിട്ട് പറഞ്ഞു, ഇദ്ദേഹം പറയുന്നു, ഇയാൾ പറയുകയാണ്, എനിക്കതിന്റെ പുറമേ ഈ സമ്മാനങ്ങളൊക്കെ വേണം എന്ന് മാത്രവുമല്ല, അതിന്റെ പുറകെ പോകാൻ വളരെ വേഗത്തിലോടുന്ന കറുത്ത കുതിര വേണം, പടച്ചട്ടയും പടത്തൊപ്പിയും മര പട്ടയും വേണം, 18 തവണ വിഷത്തിലൂട്ടപ്പെട്ട വാളും വേണം. അധികം കഴിഞ്ഞില്ല, അതിന് തയ്യാറാക്കി ആ വാളും പരിചയം എല്ലാം സമ്മാനിച്ചു. മാർച്ച് പാസ്റ്റ് നടത്തി. ഇതാ ഇവനെ യാത്രയാക്കുമ്പോൾ തന്റെ കുതിരപ്പുറത്തിവൻ കയറി. പരിപുരമീലേറി മത കരി ഉഗമേ തീരിൽ നടയായി, കരി ഉഗമേ തീരിൽ നടയായി. പൊളുതി പുള്ളി മെൽ ശയനം അളവിലൊരു ഹാത്തി ഫുഡ്, അളവിലൊരു കാത്തിഫുഡ്, പിള്ളി ഗഗനിൽ നിണ്ടു ശേറായി. പുതുമയിലെ കേട്ടതിനെ ഇതത്തഹത്തിൽ നാനെഴുതി, നിതയതുടെ സാരമസരായി, നിതയതുടെ സാരമസരായി. അവൻ കുതിരപ്പുറത്തേക്ക് പറപറന്ന് കയറി തന്റെ 18 തവണ വിഷത്തിലൂട്ടപ്പെട്ട വാൾ അന്തരീക്ഷത്തിൽ ചുഴറ്റി കുതിരയുടെ കടിഞ്ഞാണ് വിട്ടുകൊടുത്തപ്പോൾ കുതിരയതാ നാട്ടിന്ന് കേട്ട ഒരു വളത്തുറത്തുനിന്ന് എന്താ കുതിര അടുത്തോട്ട് പോകത്തെന്ന് ചോദിക്കരുത്. അത് മയക്കമ്മ ചെയ്യുന്ന പരിപാടിയാണ് മിക്സറില്, അത് ഇവിടെ നടക്കില്ല. അപ്പൊ പ്രിയപ്പെട്ടവരെ, സ്നേഹമുള്ളവരെ, കുതിരയതാ പറ പറന്നുകൊണ്ട് പോവുകയാണ്. പറ പറന്ന് കുതിര പോകുമ്പോൾ അവൻ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുന്നു, തിരിച്ചു ചെന്നാൽ തനിക്ക് ലഭിക്കാവുന്ന മഹാസൗഭാഗ്യങ്ങൾ. എന്റെ വലതു കയ്യിൽ മുഹമ്മദിന്റെയും ഇടതു കയ്യിൽ അലിയുടെയും ചോരയിറ്റുന്ന ശിരസുകളുമായി ഞാൻ പറപറന്ന് എന്റെ കുതിരപ്പുറത്ത് വരും എന്നിങ്ങനെ അവന് തിരിച്ചു വന്നാലുള്ള മഹാസൗഭാഗ്യങ്ങളുടെ സൗകുമാര്യങ്ങളിൽ ലയിക്കുന്നതോർത്തുകൊണ്ട് ഇങ്ങനെ ദിവാസ്വപ്നത്തിൽ മുഴുകിയിരിക്കുകയാണ്. അപ്പോഴോ നേരത്തെ പറഞ്ഞ ഈത്തപ്പുര തോട്ടങ്ങളിൽ നിന്നും ഗോതമ്പ് വയലേലകളിൽ നിന്നും അതിന്റെ മധ്യയെ കടന്നു പോകുന്ന ഈ രാജപാതയിലേക്ക് സുന്ദരമായ മന്ദമാരുതൻ ഇങ്ങനെ ഒഴുകി വരികയാണ്. സ്വപ്നത്തിൽ മുഴുകിയിരിക്കുന്ന ഇവനെയും തഴുകി മന്ദമാരുതൻ കടന്നു പോയപ്പോ ഇവനൊന്നും ഉറങ്ങിപ്പോയി, ഒന്ന് മയങ്ങിപ്പോയി. എവിടെ കുതിരപ്പുറത്തിരുന്നിട്ട്, അത്ര വലിയ പ്രാക്ടീസാണ് അവർക്കൊക്കെ, അത്ര വലിയ കുതിരകളുമായുള്ള വഴക്കമാണ് അവർക്ക്. അങ്ങനെ കുതിരപ്പുറത്ത്, എന്തിനാ നമ്മൾ പറയുന്നില്ലേ, ബൈക്കിന്റെ പുറകിലൊക്കെ ഇരുന്ന് ഉറങ്ങി പോകുന്ന ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട്. സുന്ദരമായിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കും, ഇവർ വീണ് പോകുന്ന നമ്മൾ വിചാരിക്കും. ബൈക്കിന്റെ പുറകിൽ മാത്രമല്ല, ഉറക്കം പലതരത്തിലാണല്ലോ. ഞങ്ങളൊക്കെ ധാരണജാത്തിലാണ് പഠിച്ചത്. പഠിക്കുന്ന സമയത്ത് ഉപ്പ അവിടെ പരിപാടിയൊക്കെ നടത്തുന്ന കാലമാണ്. ഞാൻ നന്നായിട്ട് ഈ ആളുകളുടെ ഒരു രീതിശാസ്ത്രങ്ങൾ പഠിക്കുമായിരുന്നു. പല ഭാഷകൾ, പല രീതികൾ, പല സ്വഭാവ വൈജാത്യങ്ങൾ ഇതൊക്കെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു. അങ്ങനെ ഒരു രീതിയായിരുന്നു, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പലരും പല രീതിയാണ്. ഉപയോഗിക്കാത്ത തങ്ങൾക്ക് ഒരു രീതി, നൂർദീൻ തങ്ങൾക്ക് വേറെ രീതി, വേറെ ആൾക്കാണ് വേറെ രീതി. അങ്ങനെയാണ് ഇത്, ഉറക്കത്തിലും ഇങ്ങനെയാണ്. ഉറങ്ങുമ്പോൾ പോലും മനുഷ്യൻ പലതരത്തിലാണ്. ഗൾഫുകാരോട് പറയേണ്ട കാര്യമില്ല, അട്ടിക്കിട്ടിട്ട് ഉറങ്ങുമ്പോൾ ഓരോരുത്തരും ഒന്ന് ശരിക്കും ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഉറങ്ങുമ്പോ എങ്ങനെയെന്നറിയോ,
ചിലർ ഉറങ്ങുമ്പോ കാമാൻ കൊയച്ചിട്ട് ഉറങ്ങും, ചുണ്ടൊക്കെ കൂട്ടി കണ്ണൊക്കെ അടച്ചു വെച്ച് അങ്ങനെ സുന്ദരമായിട്ട് ഉറങ്ങും. നല്ല തണുപ്പുള്ള ദിവസം കാണാൻ ചില പേര് തലയുടെ മുകളിൽ കൂടി പുതപ്പിട്ടിട്ട് മയ്യത്തിറക്കങ്ങളെ കിടക്കും പേടിപ്പിക്കാൻ വേണ്ടിട്ട് മനുഷ്യനെ. വേറെ ചില കൂട്ടുകാർ ചെവിടെ അവിടെ ബോർഡ് കൊണ്ടു വെക്കും ഉറങ്ങുമ്പോ. കാരണം എന്താ അറിയോ, ഈച്ചകളെ ഓം വെൽക്കം എഴുതുക. എന്താ കാരണം? ഉറങ്ങുമ്പോ ഇങ്ങനെ ഉറങ്ങും. വേറെ ചിലർ ഉറങ്ങുമ്പോ ഡൈനിങ് ടേബിളിന്റെ മുമ്പിൽ ഭക്ഷണം കഴിക്കാൻ ആയിരിക്കും, ഉറങ്ങുമ്പോ കാണാം. ആ കോഴിയുടെ കാല് വലിച്ച് കടിക്കാൻ ഇത്ര പ്രയാസമല്ല. വേറെ ചിലർ ഉറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോ ജിദ്ദെന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ മക്കത്തുള്ള ഒരു ഞെട്ടും, ഉറങ്ങുമ്പോ കാണാം. നമ്മുടെ സമയമല്ല വിടുക. ഈ പിന്നെ ഉറക്കം പല തരത്തിലല്ലേ. ഇപ്പൊ ബസ് ഉറക്കം തന്നെ ഉറക്കമുണ്ട്, എല്ലാരും പ്രാക്ടീസ് ചെയ്യുന്ന ഉറക്കമാണ് അല്ലേ. ദീർഘയാത്ര ഒക്കെ ചെയ്യുമ്പോ ഈ നമ്മുടെ അടുത്ത കെ എസ് ആർ ടി സി ബസ്സിലൊക്കെ ആണെങ്കിൽ കുടുങ്ങി, നടുത്ത സീറ്റിൽ അങ്ങനെ ഉറങ്ങാൻ ആലോചിക്കണെങ്കിൽ കുറെ ഇപ്പുറത്താളുടെ തോട്ടിൽ കുറെ കഴിയുമ്പോ ഈ മനുഷ്യൻ കരാട്ട സ്വന്തം പഠിക്കും, നിർത്തില്ല, പിന്നെ അങ്ങോട്ട് പോകും. അതാണ് ഇനി സദസ്സുറക്കം പറഞ്ഞൊരു സംഗതിയുണ്ട്, അത് മനോഹരമായ ഒരു സംഗതിയാണ്. ഈ നമ്മൾ ഈ പരിപാടിക്കൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പൊ കരുവാരുണ്ടേരൊക്കെ ഉള്ള ധാരാളുണ്ട്, അത്തരം മേഖലകൾ പാട്ടുമായിട്ട് വലിയ ഇഴചേർന്ന ജീവിതമുള്ള ചില ആളുകളുടെ അടുത്തൊക്കെ പോയപ്പോ നമ്മള് ബദറുൽ ഹുദാ യാസീനൻ നബി ഹറജായ നേരം വളർ കൊട്ടി മൂണ്ടെണ്ണം കേട്ടിടയതിലുണ്ട് അബിയൽ വർണ്ണമതാം പിൻ രണ്ടും അസുവതുമാമേ. നമ്മളിങ്ങനെ പാടുമ്പോ കാർന്നന്മാർ ഇങ്ങനെ കൂടെ മുമ്പിൽ ഇങ്ങനെ പാടും, വലിയ ആവേശമാണ്. നമ്മൾ അവരിങ്ങനെ ഒപ്പം പാടുമ്പോ പിന്നെ നമ്മൾ നിരത്തുന്നവര, അത് നമ്മുടെ കൂടെ വരണ്ടല്ലോ. വേറെ ചിലരുണ്ട് സദസ്സിൽ, നമ്മളിങ്ങനെ പല സദസ്സും പല കോലത്തിലാണല്ലോ, നമുക്ക് എന്താ വേണ്ടത്? ഐ കോണ്ടാക്ട് വേണം. നമ്മുടെ പോയ അപ്പൊ നമ്മുടെ കഥ കഴിയുമല്ലോ. അപ്പൊ നമ്മളിങ്ങനെ നോക്കിയിരിക്കുമ്പോ ചില ആൾക്കാരുണ്ടല്ലോ, ചിലർ ഇങ്ങനെ രാത്രി നോക്കിയിരിക്കുന്നുണ്ടാവും. ഇപ്പോഴത്തെ കുട്ടികൾ കുറച്ചാൾക്കാർ ബാക്കിൽ ഇരുന്നിട്ട് മതി ഇടപാടുണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. എന്നാൽ ഇതിന്റെ ഇടയിൽ കുറച്ചാൾക്കാർ ഇങ്ങനെ ചില ആൾക്കാരാണ് നമ്മളിങ്ങനെ പറയുമ്പോ ഭയങ്കര സന്തോഷാണ്. അപ്പൊ നമ്മൾ അവരെ തന്നെ ഇടക്കിടക്കിനെ നോക്കും. കുറെ കഴിയുമ്പോഴാണ് സമ്മതത്തിന്റെ ഊക്ക് കൂടുക. അപ്പോഴാണ് വിവരം മനസ്സിലാവുക, മൂപ്പർ ഇതുവരെ നമ്മളെ ശ്രദ്ധിച്ചൊന്നുണ്ടായിരുന്നില്ല. മൂപ്പർ പറഞ്ഞ അപ്പുണ്ട് നമ്മളൊരു കാറ്റ് പോവാൻ. സുബ്ഹാനല്ലാഹ്, ഏതു ആവട്ടെ, ഇവിടെ കുതിരപ്പുറത്തിരുന്നവൻ ഒന്നുറങ്ങിപ്പോയി, പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു, ശബ്ദം കേട്ടിട്ടു. അപ്പോഴോ ഈ നാലുപാടും തന്റെ വാൾ ഒരു വെട്ടം കൊണ്ട്, വെട്ടത്തെ കണുത്തില്ല, കയ്യോടെ മുട്ടും ചെയ്തു പറഞ്ഞില്ലേ, ഒരു വെട്ടം കൊണ്ട് കൊടുത്ത് വാളങ്ങോട്ട് ഊരി നോക്കി. ഒരു മനുഷ്യക്കുഞ്ഞല്ലേ, ഒരു ജീവജാലം പോലുമില്ല, തോന്നിയതാണോ? വീണ്ടും കുതിരയെ ഭയിച്ചു. അപ്പോഴതാ പെട്ടെന്ന് വിളിയ, പെട്ടെന്ന് ഒരു ശബ്ദം വീണ്ടും. ഏയ് ആരത്? പറ, ഞാൻ ഹജാസിബ്നു മുന്ദിർ. ആരടാ? ആരെയും കണ്ടില്ല. വീണ്ടും കുതിര മുന്നോട്ട് പോയപ്പോ കേൾക്കുന്നു, തുരീദു ഖത്ല നബി മുഹമ്മദി ലാ തജിദു വല്ലാഹി മാ അൻത ഖാസിദി ഫല തബ്ലഗുൽ യൗമ യാ ഫതാ ഫഹുവ നബിയുൽ മഹ്ഫൂലി വല്ലാഹു നാസിറു. ഏ യുവാവേ, ഏ യോധാവേ, നീ മുഹമ്മദ് നബിയെ വധിക്കാൻ വേണ്ടി പോവുകയാണോ? ഇല്ല ഇല്ല, നിനക്കത് പൂർത്തീകരിക്കാൻ കഴിയില്ല, നിന്റെ രക്ഷത്തെ പ്രാപിക്കാൻ നിനക്ക് സാധ്യമല്ല. നീ യുവാവായിരിക്കാം, യോദ്ധാവായിരിക്കാം, യുദ്ധക്കളങ്ങളിലെ ജേതാവായിരിക്കാം, ഒരു വിഭാഗത്തിന്റെ നേതാവായിരിക്കാം, പക്ഷെ ആവൂല്ല, നിനക്ക് തൊടാനാകൂല്ല. ഇത് അള്ളാഹുവിന്റെ പ്രൊട്ടക്ഷൻ ഉള്ള പ്രവാചകനാണ്, അള്ളാഹു സഹായിക്കുക തന്നെ ചെയ്യും. ആവൂല്ല, മടങ്ങിപ്പോവുക. വിശദീകരിക്കില്ല, ഇവിടെ കുറെ കാര്യങ്ങൾ പറയാണ്ട്, അങ്ങോട്ടൊന്നും പോണില്ല, സമയം പോവും. ആ വിളിയാളം എന്താ ബി ഖുദ്റത്തില്ലാഹിൽ അലീമിൽ ബാരീ, അല്ലാഹുവിന്റെ ഖുദ്റത്തിൽ വിളിയാളുണ്ടാവുകയാണ്. ആ ഒരു ശബ്ദം അശരീരി മുഴങ്ങുകയാണ്, ഹേയ് മടങ്ങിപ്പോവുക. നാലുപാട് നോക്കിയൊരു മനുഷ്യനെ കാണാനില്ല. അപ്പോഴാണ് ആലോചിച്ച, രാജാവ് പറഞ്ഞത് വെറുതെ അല്ല. മനുവാരെയൊക്കെ സിഹീറാൽമകൂട്ടും, മറ്റും പല തഞ്ചമാനെ തിരൂട്ടും,
രാജാവ് പറഞ്ഞല്ലോ ഈ മുഹമ്മദ് സിഹറിന്റെ ആളാന്ന്. സംഗതി മോശക്കാരനായ സിഹറുകാരനല്ല, നൗദുബില്ല. എന്നാൽ ഞാനിതിൽ കുടുങ്ങില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആ പാതിരാത്രിയിൽ കുതിരയെ, ആ രാത്രിയോടടുത്ത സമയത്ത് കുതിരയെ പായിച്ച് മദീനയിലെത്തുന്നു. മദീനയുടെ ബൗണ്ടറി എത്തുമ്പോ പാതിരാവൻ ആലോചിച്ചു, എന്തു വേണം ഇവിടെ ഇങ്ങനെ കാത്തു നിൽക്കണോ, അതല്ല ഇപ്പോൾ പോയി മുഹമ്മദിന്റെ കഥ കഴിക്കണോ? അരുത്, അനുയായികൾ ശക്തരാണെന്ന് മനസ്സ് മന്ത്രിച്ചപ്പോ ആ മദീനയിൽ ആകെ അവൻ അറിയുന്ന പ്രധാനപ്പെട്ട ഒരു വീട് ഷമൂൻ എന്ന് പറയുന്ന ജൂതന്റെ വീടുണ്ട്, കൂട്ടുകാരനാണ്. ആ ഷമൂന്റെ വീട് പലതവണ വന്നിട്ടുണ്ട് കച്ചവട ആവശ്യാർത്ഥത്തിനും മറ്റും. ആ പാതിരാത്രിയുടെ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് അവനതാ ഷമൂനിന്റെ വീടിന്റെ അരികിലെത്തി. എന്നിട്ടോ വീടിന്റെ വാതിലിൽ മുട്ടി, ഷമൂൻ ഉറക്കച്ചടവോടെ വാതിൽ തുറന്നു. ആരാണത്? ഞാൻ ഹജ്ജാഷോ? ഏത് ഹജ്ജാഷ്? അതെ, നിന്റെ സുഹൃത്ത് ഹൈബറിൽ നിന്നു. വാതിൽ തുറന്നപ്പോൾ ഞെട്ടിപ്പോയി. പടച്ചട്ടയും പടത്തൊപ്പിയും ഊരി പിടിച്ച വാളുമായി നിൽക്കുന്ന ഹജാഷിനെ കണ്ട് ഷമൂൻ ചോദിച്ചു, വല്ല അപകടവും വല്ല യുദ്ധവും? ഹേയ്, അകത്ത് കയറാം, പറയാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങളുടെ നാടിന്റെ രാജാവുണ്ടല്ലോ, മുസ്ലിങ്ങളുടെ നേതാവ്, ആ മുഹമ്മദിനെയും അലിയെയും നമ്മുടെ ജൂതന്മാരുടെ രാജ്യമായ ഖൈബറിന്റെ അധിപൻ മുറഹിബ് രാജാവ് പറഞ്ഞു, രാജാവിൻ മുറഹിബ് രാജാവ് നീണാൾ വാഴാൻ ഈ മുഹമ്മദിനെയും അലിയെയും കൊല്ലാൻ വന്നതാണ് ഞാനെന്ന് പറഞ്ഞപ്പോൾ ഒരു നിമിഷം ധരിച്ചു തന്നുപോയി, ഒന്നും പറയാനാകാതെ. എന്നിട്ടോ അതാ ആ സമയത്ത് ഞെട്ടിത്തെറി തെറിച്ചുകൊണ്ട് അവൻ പറയുന്നു, ഷമൂൻ പറയുന്നു, മുണ്ടിപ്പോകരുത്. എന്താ പറഞ്ഞത്? മുഹമ്മദ് നബിയെ കൊല്ലാനോ? അനുവദിക്കില്ല, ഞാൻ സമ്മതിക്കില്ല, ഞാനും ജൂതനാണ്. പക്ഷേ ഈ പ്രവാചകൻ അറിയുമോ? ഏതാണ് ഈ പ്രവാചകൻ എന്നറിയുമോ നിനക്ക്? ഇവിടെ ന്യൂനപക്ഷങ്ങളാണ് നമ്മൾ ജൂതന്മാർ. വിശ്വസിക്കാൻ, ആചരിക്കാൻ, വിശ്വാസം പ്രചരിപ്പിക്കാൻ എല്ലാ സ്വാതന്ത്ര്യവും നമുക്ക് നൽകുകയാണ് നമ്മുടെ ഈ നാടിന്റെ അധിപനായ പ്രവാചകൻ. അതുകൊണ്ട് സമ്മതിക്കില്ല, ഞാൻ അനുവദിക്കില്ല. ഈ പ്രവാചകനെ തൊടാൻ ഞാൻ അനുവദിക്കില്ല, അഭയം തരൂല്ല, ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ സുബ്ഹാനല്ലാഹ്, ഇവൻ പറഞ്ഞു, ഇന്ന് രാത്രി മാത്രം. കുറെ തവണ തർക്കിച്ച് പറഞ്ഞു, ഇന്ന് രാത്രി മാത്രം ഞാൻ പോയിക്കൊള്ളാം, ഇന്ന് രാത്രി മാത്രം അഭയം തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഭക്ഷണം കൊടുത്ത് ഒരു വിരിപ്പും കൊടുത്ത് ഹജ്ജാഷ് ഉറങ്ങാൻ കിടന്നു. ഷമൂൻ ഉറക്കം വരുന്നില്ല. ഷമൂൻ ഓടിച്ചെന്ന് ഹജ്ജാഷിനെ വിളിച്ചു നടത്തി. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഉറക്കം വരുന്നില്ല ഹജ്ജാഷ്, എന്റെ കാരണം പാറ്റം എന്നി ഭയ എന്നെ ഇരുത്താനെ പോരുത്തം പറ്റേനക്കില്ല ചറ്റു പോറു കമൽ തെറ്റു സഖിമാനെ ഊനെയ്താൻ പട്ടാങ്കുര തിട്ടേ കഥമട്ടേ തരുത്തിട്ടേ പിറെ ഹജ്ജാഷുരത്താനെ നാനിക നേരമിൽ ബന്ധുള്ള താരം നബിയാനെ അറിയുമോ ഉന്നവേഷം ഓനും മുന്നേ നബി മൂസ പിന്നെ മസിഹാനെ അവരുകളിൽ ഊക്കമ്മല കേകും പടിയാകും ഇവർ കേകൻ വകി ഉണ്ട് തിരമാനെ. ഹജ്ജാഷിനോട് ഷമൂൻ പറയുന്നു, എനിക്ക് ഭയമുണ്ട് നിന്റെ ഇവിടെ നിർത്താൻ, കാരണം നീ വന്നത് ഇതേ നിമിഷത്തിൽ തന്നെ പ്രവാചകൻ അറിഞ്ഞിട്ടുണ്ടാകും, അറിഞ്ഞാൽ പിന്നെ എനിക്ക് രക്ഷയില്ല എന്ന് പറഞ്ഞപ്പോൾ ഹജ്ജാഷ് അങ്ങോട്ട് വിരിപ്പിൽ എഴുന്നേറ്റിരുന്നു. എന്നിട്ട് പറഞ്ഞു, എന്താണ് ഷമൂൻ നീ ഇത്ര വിഡ്ഢിയായി പോയത്? എന്നെ കുറിച്ച് നിനക്കറിയില്ലേ? എത്ര വലിയ കാര്യങ്ങളിലേക്കാണ്, ലക്ഷ്യങ്ങളിലേക്കാണ് ഒരു ഈച്ച പോലും അറിയാതെ ഞാൻ കടന്നു ചെന്ന് സാധിച്ചെടുത്തിട്ടുള്ളത്. ഞാൻ വന്നത് ആരും അറിഞ്ഞിട്ടില്ല, പൂച്ചയെ പോലെ, മാർജാരനെ പോലെ, ഒരു ഈച്ച പോലും അറിയാതെയാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞപ്പോ ഷമൂൻ പറഞ്ഞു, ഹജ്ജാഷേ, നീ വിചാരിച്ച പോലുള്ള ആളല്ലേ ഈ പ്രവാചകൻ. ആരാണ് ഈ പ്രവാചകനെന്നോ? പിന്നെ മസിഹാനെ അവർകളിൽ ഊക്കം വല്ല കേകും പടിയാകും ഇവർ കേകൻ വഴി ഉണ്ട് സ്ഥിരമാനെ. ഇത് നമ്മൾ വിശ്വസിക്കുന്ന പ്രവാചകന്മാർ മോശേ, മൂസ, മോസസ്, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, അതുപോലെ യേശു, ജീസസ്, ഈസ അലൈഹി സ്വലാത്തു വസ്സലാം, അവരിലേക്കൊക്കെ വന്നിരുന്ന ദൈവത്തിന്റെ മാലാകയുണ്ടല്ലോ, ഗബ്രിയേൽ മാലാക, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, ദൈവദൂതുമായി വഹയുമായി പ്രവാചകരിലേക്കും സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഇവിടെ നിൽക്കരുത് എന്ന് പറഞ്ഞപ്പോൾ നേരം വെളുക്കട്ടെ എന്ന് മാത്രം പറഞ്ഞ് നേരം വെളുത്ത ഉടനെ അതാ ആ ഭാണ്ഡം എടുത്തുകൊണ്ട് തന്റെ പടച്ചട്ടയും പടത്തൊപ്പിയും കുതിരപ്പുറത്ത് വെച്ച് ജീനിയിൽ വാള് തൂക്കിയിട്ട് ഹജ്ജാഷ് ഇങ്ങനെ നടന്നു പോവാണ്. മദീനയുടെ തെരുവോരത്തിൽ എത്തുമ്പോൾ നേരം പതുക്കെ വെളുത്തു വരുന്നേ ഉള്ളൂ. നോക്കുമ്പോ ഒരുപാട് ആളുകൾ ഇങ്ങനെ പോവാണ്.
അജാശ അത്ഭുതം. ഇത്രയേറെ ആളുകളുണ്ടായിട്ട് എന്തോ ഒരു അച്ചടക്കം, എന്താണ് ഇതിങ്ങനെ? അങ്ങോട്ടേ അപരിചിതനായിട്ട് പോലും ഹജാശ ചോദിക്കുകയാണ്, ആരങ്ങള്? ഇത്ര അച്ചടക്കം ഞാൻ കണ്ടിട്ടില്ലല്ലോ. ആരാ? അവർ പറഞ്ഞു, ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളാണ്. എവിടേക്ക പോണത്? ഇന്ന് നജാശി രാജാവ് ഞങ്ങളുടെ റസൂലുള്ളാഹിക്ക് ഒരുപാട് സമ്മാനം കൊടുത്തിട്ടുണ്ട്. ആ സമ്മാനം ഞങ്ങൾക്ക് ഇന്ന് ദാനം ചെയ്യുന്നു, സദഖ ചെയ്യാൻ ഞങ്ങളത് വാങ്ങാൻ പോവാണ്. എവിടേക്ക്? മദീനത്തെ പള്ളിയിലേക്ക്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞപ്പോ ആ ഹജാസ് ബിൻ മുന്ദിറിന്റെ മനസ്സിൽ ലഡു പൊട്ടി. ഒരു ലഡു അല്ല, 1000 ലഡു. എങ്ങനെ? ഇത് തന്നെ തക്കം മദീന പള്ളി കണ്ടെത്താം. ആ സമയത്താരും കാണാതെ പറ്റുമെങ്കിൽ മുഹമ്മദിന് അവന്റെ കഥ കഴിക്കാം. സുബ്ഹാനല്ലാഹ്, നഊദു ബില്ലാ എന്നും തീരുമാനിച്ചവൻ മുന്നോട്ട് പോവുകയാണ്. എന്നിട്ടോ അവൻ പതുക്കെ സഹാബികൾ അറിയാതെ അനുധാവനം ചെയ്തു, ശബ്ദം ഉണ്ടാക്കാതെ മദീനത്തെ പള്ളിയിലെത്തി. ഇന്ന് നമ്മൾ കാണുന്ന പള്ളിയല്ല, ഈത്തപ്പന തൂണുകളുടെ തടി കൊണ്ട് തൂണുണ്ടാക്കിയ മണൽ വിരിച്ച ഈത്തപ്പന ഓര കൊണ്ട് മേഞ്ഞ പള്ളി. ആ പള്ളിയിലെ പരിസരത്തെത്തിയിട്ട് കുതിരയെ അവിടെ പതുക്കെ നിർത്തി ആരുപാടും നോക്കുമ്പോ സ്വഹാബികൾ അള്ളാഹുന്റെ റസൂലിന്റെ മുമ്പിൽ നിന്ന് ഭവ്യതയോടെ വാങ്ങുന്നു. മുത്ത റസൂൽ ആ പവിഴ ചുണ്ടുകൾ ഇളക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവർക്കിത് നൽകിക്കൊണ്ടേയിരിക്കുന്നു. അവൻ പതുക്കെ പതുക്കെ പുറകു ഭാഗത്തേക്ക് വന്നു, കുതിരയെ മാറ്റി നിർത്തി. ആ മദീനത്തെ പള്ളിയിലേക്ക് ചാടിയങ്ങോട്ട് കയറി പതുക്കെ ഓടിച്ചെന്ന് ഈത്തപ്പന തടി തൂണും മറഞ്ഞങ്ങനെ നിൽക്കുകയാണ്. പതുക്കെ പതുക്കെ മുന്നോട്ട് വന്നു, കുറെ സമയം കാത്തുനിന്നു, ക്ഷമയോടെ കാത്തുനിന്നു, വല്ലാത്ത ജാഗ്രതയോടെ കാത്തുനിന്നു. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ആരും അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ പിടില്ല, ആരില്ല. ഇത് തന്നെ തക്കം, അത് തന്നെ തക്കം. പതുക്കെ പതുക്കെ അവൻ ചുവട് വെച്ചു. 18 തവണ വിഷത്തിലൂട്ടപ്പെട്ട ആള് പതുക്കെ വലിച്ചെടുത്തു, മുത്ത റസൂലിന്റെ പുറകിലെത്തി. ആരുമില്ല, ആരും കാണുന്നില്ല. ആ വാളങ്ങോട്ട് അവനെ ഉയർത്തിപ്പിടിച്ച് മുത്ത റസൂലിനെ വെട്ടാൻ ആങ്ങിയോങ്ങി സകല ശക്തിയും കൈകളിലേക്ക് കൊടുത്ത് വെട്ടാൻ വേണ്ടി നിൽക്കുമ്പോ പെട്ടെന്ന് പേടിച്ച് ഹൈറാനിയത്തായി വാള് താഴെ വിടുകയാണ്. എന്നിട്ടോ ഇവൻ പേടിച്ച് ഓടിച്ചെന്ന് കുതിരപ്പുറത്തേക്ക്. കുതിരപ്പുറത്തേക്ക് കയറി ഓടുകയാണ്. ആ സ്വഹാബികൾ നോക്കുമ്പോ അള്ളാന്റെ റസൂലിന്റെ പുറകിൽ ഒരു വാള് വീഴുന്ന ശബ്ദം ഒരുത്തൻ കുതിരപ്പുറത്ത് പായുന്നു. അപ്പോഴോ എന്ത് ചെയ്തു വന്നോ? നെഞ്ചകത്തെറവ അഞ്ജലിനാലവൻ ീടലായി നിത്യമെന്നെ ഗീരത്തിടുമുണ്ട് നിനത്തുടൻ മണ്ടിയിടലൂവകൾ തഞ്ചനിന്തവൻ പിഞ്ചറൻ ഹാരിബിലേ ധീരനെ കിട്ടമൽ വാരുപതാൽ നബി യാറമർ ഹൈദറിലേ കഞ്ചക കാഞ്ചര് വഞ്ചന നീറോഷിയേ ബയ്യമിലെ പിടിച്ചെയ്യുവനാരിലും കയ്യുകയണ്ടിശയേ കഞ്ചക കാന്തര് വഞ്ചന നീറോഷിയേ യ്യമില് പിടിച്ചെയ്യുവാനാരിലും കയ്യുകയണ്ടിശയേ. അതാ സ്വഹാബികൾ ഇവന്റെ പുറകിൽ ഓടി നോക്കി. പക്ഷെ കുതിരപ്പുറത്ത് ഓടുന്നവന്റെ പുറകിൽ പിന്നാലെ ഓടിയിട്ട് വല്ല കാര്യമുണ്ടോ? നിരാശരായി, പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. അവർ തിരിച്ചു വന്നപ്പോ അള്ളാഹുവിന്റെ റസൂലത വിളിക്കുന്നു, യാ അലീ. അള്ളാഹുവിന്റെ റസൂൽ വിളിക്കുന്നു, അലി ഇബ്നു അബി താലിബ്. റളിയല്ലാഹു തആലാനെ വിളിച്ചിട്ട് പറഞ്ഞു, അലി, നിങ്ങൾക്ക് അവനെ പിടിക്കാൻ സാധിക്കൂ? ആ അപായപ്പെടുത്താൻ വിഷത്തിലൂട്ടപ്പെട്ട വാളുമായി കടന്നു വന്നവനെ പിടിച്ചു കെട്ടി കൊണ്ടുവരിക എന്ന് പറയേണ്ട താമസം അലി റളിയല്ലാഹു അൻഹു രണ്ട് ചുവട് മുന്നോട്ട് വെച്ച് വിളിക്കുന്നു, യാ ദുൽബുൽ. ദുൽദുലദാ വന്ന് നിന്നപ്പോൾ തന്റെ ദുൽഫുഖാറുമായി കുതിരപ്പുറത്തേക്ക് ബിസ്മില്ലാ ചാടി അങ്ങോട്ട് കയറി. അപ്പോഴോ മുഞ്ചിയറെ ഗലില് തഞ്ചിടുക തലി കൊഞ്ചര പോൽപ്പുകിവായി മുന്തി മുറുക്കലില് അന്ത ഹജാശി അണ്ണന്തിടുക ആയ സമയത്തിൽ സിയമ്മോരൊച്ചയായം പീറച്ചവൻ താൻ
അങ്ക് മാലങ്കി ബീലങ്ങൾ ചൂരുങ്കി പാതുങ്കി കോലുങ്കി നിണ്ടിയേറെ ഗലിൽ തഞ്ചിടുക തലി കുഞ്ചന പോൽപ്പുകി വായി മുന്തി മുറുക്കലി അന്തേഹാശി അണ്ണന്തിടുക എങ്ങനെ അലി റളിയല്ലാഹുവിന്റെ കുതിര പോകുന്നതെന്നോ മഹാനായ കവി പറയുന്നു മുഞ്ചിയ രകലിൽ തഞ്ചിട്ടു കാതലി കുഞ്ചരം പോൽപ്പുകിവായി കുഞ്ചരം ചെറിയ ശരം ചെറിയ അമ്പ് വില്ലിൽ നിന്ന് കൊലച്ചാൽ അതിവേഗതയിൽ അമ്പിന് സ്പീഡ് ഇതിൽപ്പെടെ കുറവുണ്ട് കേട്ടോ നിങ്ങളെ പൊരുത്തപ്പെടണം കാരണം അങ്ങനെ മനസ്സിൽ കരുതിയ സ്പീഡിൽ പോയി ഗൾഫിൽ അത്ര സ്പീഡ് ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നത് ഇന്നലെ മക്കത്ത് കുറച്ചുകൂടി സ്പീഡ് ഉണ്ടായിരുന്നു അവിടെ ഇങ്ങനെ കുറച്ചുകൂടി വലിയ ഓടായതുകൊണ്ട് ഇവിടെ എത്രയുള്ളൂ ജിദ്ദയിൽ എത്തുമ്പോൾ കുറഞ്ഞിട്ടുണ്ട് ഏതായാലും സുബ്ഹാനല്ലാ ഈ കുഞ്ചരം ചെറിയ ശരം ലക്ഷ്യത്തിലേക്ക് കുതിച്ചു പായുന്നത് പോലെ അതാ ആ കുതിര കുതിച്ചു പായുന്നു കുറെ അങ്ങോട്ട് എത്തിയപ്പോ പൊടിപടലങ്ങൾ ഉയർന്നു പൊങ്ങുന്നു അലി റളിയല്ലാഹു അൻഹുവിന്റെ ദുൽതുൽ അതിശക്തമായി മുന്നോട്ട് പോയി അങ്ങനെ ഏതാ രണ്ട് കുതിരകളും തൊട്ടു തൊട്ടില്ലെന്ന മട്ടിൽ രണ്ട് കുതിരകളും മത്സരിക്കുന്നു പക്ഷേ അലി റളിയല്ലാഹു ദുൽദുലിന് ആ മറികടക്കാനാവണില്ല ഈ കറുത്ത കുതിരയെ ആ ദുൽ ഹജാഷിന്റെ കറുത്ത കുതിരക്കോ ദുൽദുലിനെ കബളിപ്പിച്ച് ഏറെ ദൂരം മുന്നോട്ട് പോകാനും ആകുന്നില്ല അങ്ങനെയതാ നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മരുമകൻ അർശിലെ പുലി അലിബിന് അബി താലിബ് റളിയല്ലാഹു തആലാഹു തന്റെ പതിനെട്ടാമ തടവ് അങ്ങോട്ട് പ്രയോഗിച്ചു എന്താ ചെയ്തെന്നറിയോ തന്റെ കയ്യിലുണ്ടായിരുന്ന ബോംബ് അങ്ങോട്ട് എടുത്തിട്ട് എന്ത് ഈ ചങ്ങായി പറയുന്നു ബോംബോ ഒരു അന്തല്ലേ വർത്തമാനം പറയണ്ടേ ഏതാ ഈ ബോംബ് അമേരിക്കക്കാരൻ അഫ്ഗാനിലെ തോറാ പോറാ മലയുടെ മുകളിൽ പ്രയോഗിച്ച ബോംബല്ലേ ഇറാഖിലെ കുട്ടികളുടെ മുകളിൽ പ്രയോഗിച്ച സ്പെഷ്യൽ ബോംബല്ലേ പാവപ്പെട്ട ഫലസ്തീനുകളുടെ മുകളിൽ വർഷിച്ച ബോംബുകളുമല്ലേ നമ്മുടെ ഒരു രണ്ടു മൂന്ന് ജില്ലക്കപ്പുറത്ത് നിങ്ങൾക്കാണെങ്കിൽ ഒന്ന് രണ്ട് ജില്ല അപ്പുറത്ത് ചിലപ്പോൾ അവിടെ തന്നെ ഉണ്ടാവും കണ്ണൂരും ഒക്കെ കണ്ണൂരും കോഴിക്കോടിന്റെ ചില ഭാഗത്തൊക്കെ ഇടക്ക് തമാശക്ക് ആ നാടനുമല്ല പിന്നേതാ ഇതേതാ ബോംബെന്നോ പ്രിയപ്പെട്ടവരെ വലിയ ശബ്ദത്തിനുടമയായിരുന്നു മഹാനായ അലിയു ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു തന്റെ കുതിരയുടെ കുതിരക്കൊരു സിഗ്നൽ അങ്ങോട്ട് കൊടുത്തിട്ട് പെട്ടെന്നതാ ബിസ്മില്ലാലങ്കി ബീലങ്കൾ ചൂരുങ്കി പാതുങ്കി കോലുങ്കി നിണ്ടുൽദുലിന് സിഗ്നൽ കൊടുത്തിട്ട് ബിസ്മില്ലാഹു ഒരൊറ്റ ശബ്ദം ആകാശം കിടുങ്ങിയോ ഭൂമി വരച്ചോ അറിയില്ല പക്ഷെ ഹജാസിന്റെ കുതിരയതേ മറിഞ്ഞങ്ങോട്ട് വീണു ഹജാസിന് മുന്തിൽ തെറിച്ചു വീണിട്ട് ഇങ്ങനെ നോക്കുമ്പോ ആ എട്ട് കുതിരയും എട്ട് അലി റളിയല്ലാഹു അൻഹു നോക്കുമ്പോ എട്ട് കുതിര എട്ട് അലി റളിയല്ലാഹു അൻഹു നിരന്നു നിൽക്കാണ് തലന്ന് കുടഞ്ഞു നോക്കുമ്പോ നാലായി ഒന്നുകൂടി കുറഞ്ഞപ്പോ രണ്ടായി അപ്പൊ എന്നെ മുപ്പിക്ക് മനസ്സിലായി ഒന്നുകൂടി കുറഞ്ഞ ഒന്നാവുന്നു തല കറങ്ങിയതാ മനസ്സിലാവണില്ല സംഗതി അപ്പോഴേക്ക് മഹാനായ അലി റളിയല്ലാഹു തആല ചാടി വന്നു അവനെ പിടിച്ചു കെട്ടി തന്റെ കുതിരപ്പുറത്തിരുത്തി പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹദറത്തിലേക്ക് അതാ കൊണ്ടുവരികയാണ് അവനെ കൊണ്ടുവരികയാണ് അപ്പോഴോ സജലങ്ങളാണ് കണ്ണുകൾ ആരുടേതെന്നോ ഹജാഷിബിന് മുന്തിരിന്റേത് മനസ്സോ തപിക്കുകയാണ് പശ്ചാത്താപത്തോടുകൂടെ അതാ വിങ്ങുകയാണ് വലിയ അബദ്ധം ചെയ്തല്ലോ നാഥ വലിയ അബദ്ധം ചെയ്തല്ലോ തമ്പുരാനെ ആ കണ്ണുകൾ എന്നാ ഒരു വലിയ സംഗതി നമ്മൾ പറയാൻ വിട്ടുപോയി ഓട്ടത്തിന്റെ ഇടക്ക് വിട്ടുപോയതാണ് എന്താ സംഗതി അറിയോ ഇവ എന്തപ്പ ഈ വരച്ച് നിങ്ങൾ ആരും ചോദിച്ചോ പിന്നെ എന്ത് മനുഷ്യന്മാരങ്ങള് വെറുതെ ഒരാൾ വട്ടാൻ നിൽക്കുമ്പോണ്ട് ഇറക്കുവോ നമ്മളിങ്ങനെ ഓടുന്നതിന്റെ അല്ലോ പോവുകയും ചെയ്തു അപ്പൊ ഇതിന് പിന്നെ ഇവനൊന്ന് തല്ലി പോകുന്നുണ്ട് കഥയില് ചോദ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ സംഗതി എന്നറിയോ എന്തോ വിട്ടുപോയി നമ്മൾ ഓടുകല്ലേ ഓട് ഓടുമ്പോ അങ്ങനെയാണ് ആ വെന്തേ ആ വാളങ്ങനെ വെട്ടാൻ വേണ്ടിയിട്ട് പിടിച്ചപ്പോ ഞെട്ടിയത് എന്തേ ഞെട്ടിയത് ആ പുറകുന്ന വെട്ട് പുറകുന്ന് പരടിയിൽ വെട്ടാൻ വേണ്ടി നിൽക്കുമ്പോ പെട്ടെന്നതാ മുത്തറസൂലിന്റെ ശിരസിന്റെ പുറകിൽ രണ്ട് കണ്ണുകൾ വെട്ടിമിഴിച്ചു നോക്കുകയാണ് മുഴുത്തിന്റെ കണ്ണുകളാണ് ഹിജ്റയുടെ വേളയിൽ സൗറ് കണ്ടു നമ്മൾ സുബ്ഹാനല്ലാഹ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വന്ന സഹനത്തിന്റെ നായകൻ കണ്ട കണ്ണുകൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇടക്ക് അള്ളാഹുവിന്റെ മുമ്പ് റസൂലിന്റെ മുമ്പിൽ നടക്കും ഇടക്ക് വലതു ഭാഗത്ത് ഇടക്ക് പുറകില്
ഇടക്ക് ഇടത് ഭാഗത്ത് അങ്ങനെ പുറകില് നടക്കുമ്പോണ്ട് അള്ളാന്റെ റസൂലിന്റെ പിന്നിൽ രണ്ട് കണ്ണിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണു. ആ സുബ്ഹാനല്ലാഹ് ഞെട്ടിപ്പോയി. മറ്റൊരിക്കൽ മഹതിയായ ഫാത്തിമ ജിദ്ദേലും സമാധാനം ഉണ്ട്. മറ്റു ഫാത്തിമ എന്ന് പറയുമ്പോൾ കൽബിലെ ഫാത്തിമയാണോ നെഞ്ചിലെ ഫാത്തിമയാണോ ആളുകൾക്ക് സംശയമാണ്. തെളിയത്തി ചൊല്ലൂല, ഏതൊരു ഒരു മിനിറ്റ് ഒന്ന് ആലോചിച്ചിട്ട് ചൊല്ലുള്ളൂ. മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ മറ്റൊരിക്കൽ കണ്ട കണ്ണുകൾ ആ കണ്ണ് മുജ്ജത്തിന്റെ കണ്ണാണ്. ഇത് കണ്ടപ്പോ ആ കണ്ണ് കണ്ടിട്ട് വെറച്ചിട്ടാണ് അവൻ ഓടിയത്. അത് നേരത്തെ പറഞ്ഞു ഇപ്പൊ കണക്കാക്കി വെച്ചിട്ടോ. എന്നിട്ട് നമ്മൾ തിരിച്ചു വരിക. ഇവിടെ അവനതാ കരയുകയാണ്, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ഹജ്ജാശ് ബിൻ മുന്ദിർ പശ്ചാത്താപവിവശനായി തപിക്കുന്ന മനസ്സോടുകൂടെ ആ കുതിരപ്പുറത്തിരിക്കുകയാണ്. അത് ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രവാചകനാണ്, സംശയമില്ല. ദൈവീക ശക്തിയുള്ള കണ്ണാണ് ഞാൻ കണ്ടത്. അത് സാധാരണ കണ്ണല്ല, അത് ദൈവീക ശക്തിയുള്ള കണ്ണാണ്. ഇത് സത്യമതം തന്നെയാ, പക്ഷേ അബദ്ധം സംഭവിച്ചല്ലോ. ഇനി എന്ത് പറഞ്ഞിട്ടെന്താണ് ഈ സത്യമതത്തിൽ ചേരാൻ കഴിയില്ല. ഇവർ വധശിക്ഷ തന്നെ വിധിക്കും. ഈ തൗഹീദിന്റെ, ഈ ധർമ്മത്തിന്റെ, ഈ നേരിന്റെ, ഈ സത്യത്തിന്റെ, ഈ സമത്വത്തിന്റെ ശാദ്വല തീരത്തണയാൻ ഭാഗ്യമില്ലാത്തവനായി പോവുകയാണല്ലോ എന്ന് കേട്ടറിഞ്ഞ മുമ്പേ ഇസ്ലാമിനെ കേട്ടറിഞ്ഞ, എന്നാൽ തന്റെ മനസ്സിൽ ഒരുക്കി വച്ചിട്ടുള്ള മുൻവിധിയോടുകൂടെ ദീനിനെ സമീപിച്ച ഹജ്ജാശ് ബിൻ മുന്ദിർ പശ്ചാത്താപത്തോടുകൂടെ ചിന്തിക്കുകയാണ്. ഒറ്റ കാഴ്ച മതി അല്ലെ, ഒറ്റ കാഴ്ച മതി. അൽഹംദുലില്ലാ, അള്ളാഹു നമുക്ക് മഹാന്മാരുടെ കാഴ്ച നൽകട്ടെ, അവരുടെ ഒരു നോട്ടം നമുക്ക് നൽകട്ടെ, ഒരു ദൃഷ്ടി നമ്മുടെ മേൽ പതിയട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇവിടെ അവൻ പശ്ചാത്തപിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേ അള്ളാഹു കരുതി ഇവര് കിട്ടണം മുട്ടായി ആലോചിച്ചിട്ട് അവൻ കരുതുകയാണ്, കരയാണ്. അങ്ങനെയുള്ള സ്വഭാവം കേട്ട് കുറച്ചൊന്നല്ല കിട്ടും ചെയ്യുള്ളൂ, അങ്ങനെയല്ലേ? അത്ര വലിയ തെറ്റല്ലേ ചെയ്തത്. അവിടെ വന്നിട്ട് ഉത്തമുത്ത റസൂലിന്റെ തിരുഹാദറത്തിൽ ഇരുത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂല് കടന്നു വരുന്ന മുഖത്ത് ഗൗരവമുണ്ട്. ഗൗരവത്തോടെ വരുമ്പോഴും തത്തിക്കളിക്കുന്ന പുഞ്ചിരിയാ പവിഴച്ചുണ്ടിൽ നിന്ന് ചോർന്നു പോകാതെ വരികയാണ്. എന്നിട്ട് അല്പം ഗൗരവത്തോടെ ചോദിക്കുക, ആരാ നീ, എന്തിനവിടെ വന്നത്, പറ നിന്റെ പേരെന്താ, എവിടെന്നാ വരണത്? മഹാനായ അള്ളാഹുവിന്റെ റസൂലിനോട് വറച്ച് വറച്ച് കണ്ടമിടറി വാക്കുകൾ പതറി അവനതാ പറയുകയാണ്, ഞാൻ എന്റെ പേര് ഹജ്ജാശ് ബിൻ മുന്ദിർ എന്നാണ്, ഖൈബറിൽ നിന്ന് മുറഹിബ് രാജാവ് പറഞ്ഞയച്ചതാണ്, അങ്ങയെ അലിയെ വധിക്കാൻ വേണ്ടി പറഞ്ഞയച്ചതാണ്, പൊരുത്തപ്പെടണം, എന്നോട് പൊറുക്കണം. അതാ അങ്ങനെ വധിക്കില്ലെന്ന് ഉറപ്പു തന്നാൽ ഞാൻ എല്ലാം പറയാം. പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോ മുത്തറസൂല് പറഞ്ഞു, ഹജ്ജാജ് ക്ഷമിക്കേണ്ട, നിങ്ങളെ ശിക്ഷിക്കുന്നില്ല. എങ്കിൽ നബിയെ, എനിക്ക് നിങ്ങളുടെ ആളാകണം, എനിക്ക് സത്യത്തിന്റെ ആളാകണം, ഈ ദർശനത്തിന്റെ ആളാകണം, ഈ നേരിന്റെ കൊടി പിടിക്കണം നബിയെ എന്നതാ പറഞ്ഞപ്പോൾ മുത്ത റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഷഹാദത്ത് ചൊല്ലപ്പെടുകയാണ്, ചൊല്ലിക്കൊടുക്കപ്പെടുകയാണ്. അവൻ ഏറ്റുചൊല്ലി, ആരെന്നോ മഹാനായ ഹജ്ജാശ് ബിൻ മുന്ദിർ. ചൊല്ലി പരിശുദ്ധ ഇസ്ലാമിന്റെ ശബ്ദല തീരത്തടയുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പൊ കാര്യങ്ങളൊക്കെ ചോദിച്ചു, എന്തിങ്ങനെ കണ്ടാവാൻ, ഇങ്ങനെ കൊല്ലം വരാൻ ഒരു കാരണം ഉണ്ടാവണ്ടേ എന്ന് ചോദിച്ചപ്പോ ഹജ്ജാശ് ബിൻ മുന്ദിർ റളിയല്ലാഹു പറഞ്ഞു കൊടുക്കുക, മോളിന്താർ ഉടൻ പാക ഉദന്തം ചോടി മുന്തീർ പൂതലിവനാർ അടങ്കല് പാടി തിളനലി ഹൈബറിലെ പൊറുക്കും ദാറാജാശിബിന് മുന്തിരെ എനക്കുള് വേരാ പൊളിയിലെ അദാലത്ത് നട മുറഹിബും കവാമുമെന്ന് പൊതുണൽ മുറഹിബും കവാമുമെന്ന് അളകിൽ മീകും നീരേ ഹനിപ്പാതുക്കേ ആയത്താറേനും മാളി കഥാവൂര കൈ തലിയാറിലെ അരുളി മുത്തേ ഛാമി ീരിലെ എഴുതാൻ സാക്ഷേ ആദിയാം ഹൈബറൻ ദദിലു ബൻസിയ പാലൻ മുറഹീബം മലിക്കറിയ
എന്തേ കത്ത ആ മഹാനായ അള്ളാന്റെ റസൂൽ ചോദിച്ചപ്പോ പറഞ്ഞു, നബിയെ മുറഖിബ് സ്വപ്നം കണ്ടതും അതിന്റെ ആ വ്യാഖ്യാനം വന്നതും ഇങ്ങനെ തീരുമാനിച്ചതുമായ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഒരു രാഷ്ട്രത്തിലേക്ക് ഒരു മര്യാദയില്ലാതെ കടന്നു വന്നിട്ട് വധിക്കാൻ വേണ്ടി ആളവിടുകയോ? ഒരുപാട് സന്ധി ലംഘിച്ചവരെ സംരക്ഷിച്ചവർ, അനാവശ്യമായി അകാരണമായി നിരന്തരം അക്രമങ്ങൾ ചെയ്തവർ, ഇനിയും ക്ഷമിക്കേണ്ട സ്വഹാബ, ഇനിയും ക്ഷമിക്കേണ്ട. ഒരു താക്കീത് നൽകണം. അള്ളാന്റെ റസൂൽ എപ്പോഴും താക്കീത് കൊടുത്തിട്ടാ ബാക്കി കാര്യങ്ങളുള്ളൂ. എന്നിട്ടോ ഒരു കത്തെഴുതുകയാണ്. എന്താ കത്ത്? ഹൈബറിലെ മഹാരാജാവ് മുറഹി പറയാൻ വേണ്ടി മദീനയിൽ നിന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതുന്ന കത്ത്. എന്നിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാ, അറിയുമോ മുറഹിബ് രാജാവേ, ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിച്ച് പോറ്റി വളർത്തുന്നത് ഏകനായ അള്ളാഹുവാണ്. അവന്റെ അന്ത്യ പ്രവാചകനാണ് ഞാൻ. ഈ വിശ്വാസം ഉണ്ടില്ലൂരത്തോ ചുരുക്കാതും വെക്കല്ല, ഉണ്ട് വാഴുതയും വാഴുതായല്ല, ഉണ്ട് തനിക്കിതിൽ പൊരുത്തമില്ല, എങ്കിൽ ഹൈബർ വിട്ടൂടൻ പോവല്ല, രണ്ടും റീള ചെയ്യ ദൂനെ വാസിത്താൽ, രണമേടുക്കും നാൻ ആദിശിദ്ധത്താ, ഉണ്ടില്ലുറത്തോശ് കതും വെക്കല്ല, ഉണ്ട് വാഴുതയും വാഴുതായല്ല, ഉണ്ട് പരിക്കിതിൽ പൊരുത്തമില്ല, എങ്കിൽ ഹൈബർ ഉടൻ പോകല്ല. അതുകൊണ്ട് ഈ വിശ്വാസം എനിക്ക് മാത്രമല്ല, എന്റെ അനുയായികൾക്ക് മാത്രമല്ല, ലോകത്തിലെ സകല മനുഷ്യർക്കും സകല സൃഷ്ടികൾക്കും നിർബന്ധമാണ്. അള്ളാഹു ഒരുവനാണെന്നും അന്ത്യപ്രവാചകൻ ഞാനാണെന്നും വിശ്വസിക്കണമെന്നും മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നിങ്ങളും വിശ്വസിക്കണം, അതുകൊണ്ട് നിങ്ങളും വിശ്വസിക്കണം. നിങ്ങൾ വിശ്വസിച്ചേ മതിയാകൂ. പക്ഷേ ലായിക്കുറാഖ ഫിദ്ദീൻ, മതത്തിൽ ബലപ്രയോഗമില്ല. പീഡിപ്പിച്ചോ പ്രീണിപ്പിച്ചോ പ്രലോഭിപ്പിച്ചോ ഈ സത്യദർശനത്തിലേക്ക് ആളെ കൊണ്ടുവരേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങളുടെ കാര്യം വേറെയാണ്. നിങ്ങൾ നിരന്തരം ആക്രമിക്കുന്നു, രാജ്യമര്യാദകളെ കാറ്റിൽ പറത്തുന്നു, ഞങ്ങളുടെ ശത്രുക്കളെ സഹായിക്കുന്നു. അതുകൊണ്ട് പറയട്ടെ, നിങ്ങൾ വിശ്വസിക്കണം, അല്ലെങ്കിൽ ഹൈബർ വിട്ടു പോകണം. നിങ്ങൾ നിരന്തരം ആക്രമിച്ചത് കൊണ്ട് ഒരു രാജ്യക്കാർ, ഒരു നാട്ടുകാർ, ഒരു ദർശനത്തിന്റെ ആളുകൾ എന്ന രീതിയിൽ തിരിച്ചു ഞങ്ങൾക്ക് പറയേണ്ടി വരുന്നു, വിശ്വസിക്കുക അല്ലെങ്കിൽ ഹൈബർ വിട്ടു പോവുക. രണ്ടിനും തയ്യാറല്ലെങ്കിൽ നിങ്ങൾ കരുതുന്നത് പോലെ സാധാരണ നിങ്ങൾ എന്താ യുദ്ധം, അതല്ലേ നിങ്ങളുടെ വാക്ക്, നിങ്ങളുടെ മന്ത്രം? അതുകൊണ്ട് യുദ്ധത്തിൽ ഒരുങ്ങേണ്ടി വരും എന്നുള്ളതാ എന്റെ റസൂൽ കത്തെഴുതി. എന്നിട്ടതാ അതിനുശേഷം അവനെ ചുടിപ്പിക്കാവുന്ന രീതിയിൽ തന്നെ അള്ളാഹുവിന്റെ റസൂല് പറയുകയാ, രണ്ടും കാശിപ്പാൻ വിട്ടേ മാർഗം പീഡിക്കപ്പെട്ടേ, മത്തും വിവരത്തിൽ അലി കൂറിത്തേ, മാഹി മാലർ ബായൽ സഹാബിലുത്തേ, മത്തേ കിതാബ് മ കൊടുത്ത് വരൂ, മേലോനൊരു മട ബീഹി സ്ഥിരതാരൂ, ഹത്താല ബുസൽമ ഹേബന അബ്ദുല്ലാഹ് ഖൈബർ കുളർവാൻ തെഴുന്ത് നില്ല, നിഗരർ താനി നാറ്റൽ ഭാരം കൊടുത്തേ, നിധി ചങ്കമാലപ്പൂർ പാദം തൂജിത്തേ, ഖത്താല ബുസൽമ ഹേബന അബ്ദുല്ലാഹ് ഖൈബർ കുളർവാൻ തെഴുന്ത് നില്ല, ഭാരം കൊടുത്തേ, നിധി ചങ്കമാലപ്പൊരു പാദം തൂതിത്തേ. അള്ളാഹുവിന്റെ റസൂൽ പിന്നെ എഴുതി, നിങ്ങൾ ഞങ്ങളെ വധിക്കാൻ പറഞ്ഞയച്ച സാക്ഷാൽ ഹജ്ജാജ് ബിൻ മുന്ദിർ റളിയല്ലാഹു തആല അൻഹു ഇപ്പൊ ഞങ്ങളുടെ കൂടെയാണ് എന്നതാ പറഞ്ഞു. അതുകൊണ്ട് ഇത് സ്വീകരിക്കുക, നിങ്ങൾ ഈ ഈ കത്ത് കിട്ടുന്നതുടൻ തന്നെ ഉടനടി അതിനൊരു ഒരു പ്രതിവിധി കണ്ടെത്തണം എന്നും എഴുതി കത്ത് അവസാനിപ്പിച്ച് സീല് വെച്ച് കത്ത് പിടിച്ചിട്ട് അള്ളാന്റെ റസൂൽ ചോദിക്കുകയാണ്, ആരാണ് ഈ കത്ത് കൊണ്ടുപോയി കൊടുക്കുക? മെത്തെ കിതാബ് മൻ കൊടുത്ത് വാരൂ, മേലോനൊരു മാടം ബിഹിസ്തിരി താരൂ.
ആരാണ് ഈ കത്ത് കൊണ്ടുപോയി കൊടുക്കുക? അവർക്ക് അല്ലാഹു സ്വർഗത്തിൽ ഒരു ഭവനം ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ ദിവ്യ സന്ദേശമില്ലാതെ ഒന്നും പറയാത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആര് കൊണ്ടുപോയി കത്ത് കൊടുക്കുമോ ഇതിന്റെ ഉള്ളടക്കം മുറക്കി പിന്നെ ഹിതകരമാകില്ല, ഇഷ്ടമുള്ളതാകില്ല, താല്പര്യമുള്ളതാകില്ല, ഏത് രീതിയിൽ അവൻ പ്രതികരിക്കുമെന്നറിയില്ല. അതുകൊണ്ട് ആരാണ് ഈ ദൗത്യം ഏറ്റെടുക്കുക? അവർക്ക് അല്ലാഹു സ്വർഗത്തിൽ ഒരു മണിമേട ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ മഹാനായ അബ്ദുല്ല റളിയല്ലാഹു തആല അൻഹു എന്ന അബൂ സൽമാ റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേറ്റ് കത്ത് വാങ്ങി കത്തുമായിട്ട് ഹൈബറിലെത്തി. തങ്ങൾ ഇടക്ക് വെച്ചിട്ടൊരു കത്ത് ഇത് തന്നിട്ടുള്ള വേറൊരു കത്ത് എനിക്ക് തന്നിട്ടുണ്ട്. നമ്മളോ കത്തോണ്ട് സ്വീപ്പായിട്ട് നിൽക്കുക. അപ്പൊ രണ്ടാമത്തെ കത്ത് നമ്മക്ക് പിന്നെ വേഗം നിർത്തുന്നു പറഞ്ഞിട്ട് നിങ്ങളെ അറിഞ്ഞിട്ടില്ലല്ലോ. ഞാന് പിന്നെ പരമാവധി മാഷാ തങ്ങൾ 11 മണിവരെ എന്നൊക്കെ വന്നിട്ട് പേടിപ്പിച്ചിട്ടാണ് ഇതേക്കണ്. ഞാൻ കുറച്ചുകൂടെ നേരം പറയാം. ഞാൻ ഇക്ക് നേരം വിളിക്കോടും ഞാൻ പറയാട്ടോ, കാരണം നാളെ ജോലിക്ക് പോയിട്ട് അവിടെ ഇരുന്നിട്ട് ബോസ് വന്നിട്ട് ചീത്തോടെ പിന്നെ പിരാകരുത്. ആ ഒരു കണ്ടീഷനും പിന്നെ ഞാൻ ഇപ്പോൾ ഞാൻ റാഹത്തിലാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു രണ്ടു പേർക്ക് മടുക്കുന്നു എന്ന് എനിക്ക് ബോധ്യമാകുന്ന നിമിഷമാണ് ഉറപ്പ്. ആ ഉണ്ട് ഇല്ല ഇൻഷാല്ലാ ഇൻഷാല്ലാ കുറച്ചുകൂടെ അൽഹംദുലില്ല. അതുകൊണ്ട് സദസ്സിന്റെ ഒരു 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 മാസ് സൈക്കോളജിയിൽ എവിടെയെങ്കിലും പോറൽ വിടുന്ന സമയത്ത് നമ്മുടെ ഒരു സദസ്സിന്റെ മാസ് സൈക്കോളജിയിൽ എവിടെയെങ്കിലും ഒരു തൂങ്ങൽ ഇതൊക്കെ എവിടെയെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അപ്പൊ നമ്മൾ മാറി ചിന്തിക്കും. ഇപ്പൊ കുറച്ചുകൂടെ നേരം ഇങ്ങനെ പോട്ടെ അല്ലേ. ഇൻഷാല്ലാഹ് എന്നാ ഒരു സ്വലാത്ത് ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് اللهم صل على سيدنا محمد والآل أهل البيت سلم اللهم صل على سيدنا محمد والآل أهل البيت سلم اللهم صل على سيدنا محمد വൽആലി അഹ്ലിൽ ബൈത്തി സല്ലിം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, തിരുറോദയിൽ എത്തിച്ചു നൽകുമാറാകട്ടെ, സ്വലാത്തിൽ ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, സ്വലാത്ത് കൊണ്ട് രക്ഷപ്പെടുന്നവരിൽ അല്ലാഹു ചേർക്കുമാറാകട്ടെ, സ്വലാത്ത് കൊണ്ട് പ്രതിസന്ധി പരിഹരിക്കാനുള്ള കഴിവ് അല്ലാഹു നൽകുമാറാകട്ടെ. നമ്മൾ ചൊല്ലുന്ന സ്വലാത്തിന് ഇങ്ങനെ സ്വലാത്തിൽ എല്ലാവരും കൂലിയാണ്, എന്നാലും അതിൽ ഹുബ്ബിന്റെ തേൻ അല്ലാഹു നൽകുമാറാകട്ടെ. അങ്ങനെ ഒന്ന് സംഗതി ഉണ്ടാവണം. സ്വലാത്ത് എങ്ങനെ ചൊല്ലിയാലും കൂലിയിട്ടും, പക്ഷെ അതിലൊരു ഹുബ്ബിന്റെ തേൻ പുരട്ടിയിട്ട് കൊടുക്കണം, മദീനയിലേക്ക് കൊടുക്കണം തിരുനായകന് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കത്തുമായിട്ട് അവിടെ ചെല്ലുകയാണ്. ഹൈബറിന്റെ കോട്ടയിൽ കഴിയുമ്പോൾ വലിയ സംഗതികളൊക്കെ ഉണ്ട്, ഞങ്ങൾ അതൊക്കെ പറഞ്ഞു പോകണില്ല. എല്ലാം കൂടെ പറഞ്ഞാൽ നമുക്ക് ഒരു ഇപ്പോ അല്പം കൂടെ സമയം അനുവദിച്ചുകൊണ്ട് ഞാൻ ഇതിന്റെ രാഗത്തുകയുടെ പൂർത്തീകരണം ആഗ്രഹിക്കുകയാണ്. അങ്ങനെ മുറഹിബ് അവസാനം എന്തുണ്ടാവണു എന്നതിലേക്ക് ഒരു ഒരു പിന്നെ ഇടക്ക് നമ്മള് പിന്നെ ഒന്ന് ഈ സൈക്ലിംഗ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ, പർവ്വതത്തിന്റെ മുകളിലുള്ള സൈക്ലിംഗ്? അത് എല്ലായിടത്തും ഭൂമി തൊടൂല. ചിലയിടത്ത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത മലയമേലെ എത്തുക എന്ന് പറഞ്ഞാൽ ഇടക്ക് ചില പാട്ടുകൾ പോകുന്നു അവൾക്ക് എത്താൻ വേണ്ടിയിട്ട്. നമ്മൾ അങ്ങനെ പോകും ഇൻഷാല്ലാഹ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവൻ ചെന്നു ഇവന്റെ മുമ്പിൽ ഹൈബറിലേക്ക് ചെന്ന് പട്ടാളക്കാരുടെ മുമ്പിൽ മഹാനായ ഹജ്ജാജ് ബിൻ മുന്ദിർ റളിയല്ലാഹു തആല അൻഹു ചെന്ന് നിന്നു. മദീനയിൽ നിന്ന് കത്ത്, തിരുദൂതരുടെ അല്ലാഹുവിന്റെ ദൂതരുടെ കത്താണ്, ദൂതമായാണ് വന്നതെന്ന് പറഞ്ഞപ്പോ ഞെട്ടിപ്പോയി. മുഹമ്മദ് നബിയുടെ കത്തോ? ഉടനെ തന്നെ ഭടന്മാർ ആ സംവിധാനങ്ങൾ അവിടെ അറിയിച്ചു. ആ കത്തുമായി ഹാജരാകാൻ നിർദ്ദേശം നൽകി. മുറഹിബ് രാജാവിന് കത്ത് കൊടുത്തു. രാജാവ് ഇങ്ങനെ ആ സിംഹാസനത്തിൽ നിന്ന് കത്ത് വായിച്ചപ്പോഴോ പസരശനും വസീറ റത്തുടൻ വായിത്ത് ഫാലിലൻ നബിയരിലി മറുപടി കുറീത്ത് വാശമാതിലും ദനിങ്കായ തവാരി കണ്ട് വാരുകളറിന്തതിലുള്ള സെയ്തി കൊണ്ടേ പേശുവാൻ റസൂലിനിയോ ഡൊട്ടും കാബൂലില്ല പെട്ടമേയോ മക്കൊഴിന്ത് താരും നാങ്കളെല്ലാം ശിരട്ടി ചെടി നാങ്കള് താമസം താരണം വീട്ടതിൻ്റെ ഗത്ത് വസ്തി തന്തിടും നീരുണം. കത്ത് വായിച്ചിട്ട് ഞെട്ടിപ്പോയി. മന്ത്രിമാരെ വിളിച്ചു, നോക്കി
എന്താ ഈ പറയണത്? വിശ്വസിക്കണം അല്ലെങ്കിൽ ഹൈബർ വിട്ടു പോകണം. നമ്മൾ നിസ്സാരരെന്ന് കരുതിയവർ നെഞ്ചുറപ്പോടെ ചില വർത്തമാനങ്ങൾ പറഞ്ഞിരിക്കുന്നു. മന്ത്രിമാരെ വിളിച്ചു, എന്നിട്ട് കൂടിയാലോചന നടത്തി, അല്ല ഗൂഢാലോചന നടത്തി, എന്നിട്ട് അതിന്റെ മറുപുറത്തെഴുതുന്നു, പെശുവാൻ റസൂല് നീയൊണ്ടൊട്ടും കാബൂലില്ല, പട്ടമേയൂ മക്കൊഴിന്ത് തരും നാങ്കങ്ങളെല്ലാം. ഏയ്, ഞങ്ങൾ വിശ്വസിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. നീ മുഹമ്മദ് മുഹമ്മദേ നീ പ്രവാചകനാണെന്നത് ഞങ്ങൾക്ക് കബൂലല്ല, സ്വീകാര്യോഗ്യമല്ല. പക്ഷേ ഞങ്ങൾ ഹൈബർ വിട്ടു പോകാം. അതിനെന്ത് വേണം? ബി സി ഇരട്ടി ചേരി ഞങ്ങളെ താമസം തരണം. 20 40 ദിവസത്തെ അവധി തന്നാ ഹൈബർ ഞങ്ങൾ വിട്ടുപോകാം. എന്നിട്ട് അതിന്റെ താഴെ എഴുതുകയാ, നീരത്തലമൂരി കൊടുവാരൽ കുരവായി വധുവുള്ള നീശൻ ദോഷം അതിൽ വാശം വിലമാ അവനില ചേരും പിറകോര ഉമിൽ വാരും ഉനമാ പകയന തീരില്ലസിയൂരി കൊലുവീരണ്ടതുമാ എഴുതി മറുപടി പൊള്ളിയറിയകുതികൾ നെബിത്തിരു അളകരുടെ മല ഉള്ളവർ അബുസൽമത്തളകരുടെ മല നളിനക്കരമതിൽ തളിത അത്തവുട ഉടനെ തുറുക്കാം ഒളിവരെ പക്കോം തീരു തളമ തൊയ്വക്കായി. എന്നിട്ട് അതിന്റെ ചുവട്ടിൽ മുറക്കിപ്പ് രാജാവ് എഴുതാണ്, മുഹമ്മദ് നബി നബി എന്ന് വിളിച്ചിട്ടല്ല, അല്ലയോ മുഹമ്മദേ ഞങ്ങൾ ഒരു കാര്യം പറയട്ടെ, സംഗതി നിങ്ങളുടെ കൂട്ടത്തിൽ ഹജ്ജാശ ചേർന്നു എന്നൊക്കെ പറഞ്ഞു സന്തോഷിക്കണ്ട. അവൻ ആള് മഹാചതിയനാണ്, ആള് മഹാപ്പിഴയാണ്, പെശകാണ്. അവനെ കൊണ്ട് നിങ്ങൾക്ക് ദ്രോഹം ഉണ്ടാവും. എപ്പോഴാണ് നിങ്ങൾക്കെതിരെ അവൻ തിരിയാന്നറിയില്ല. അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി ഈ കത്ത് കിട്ടി ഉടനെ അവനെ കൊന്നുകളയണേ. അള്ളാന്റെ റസൂലിനോടുള്ള സ്നേഹം മുത്തട്ടെ. സുബ്ഹാനല്ലാഹ്. അല്ല, എന്തേ കാരണം? ഹജ്ജാശ് ആരായിരുന്നു? ജൂത സൈന്യത്തിന്റെ ഉപസൈന്യാധിപനാ. അവരുടെ ആയുധപ്പുറ അറിയാ, അവരുടെ യുദ്ധത്തിന്റെ രീതിശാസ്ത്രം അറിയാ, അവരുടെ തന്ത്രങ്ങൾ അറിയാ, ഇതൊക്കെ അറിയുന്ന ഒരു യുദ്ധം ഉണ്ടായിട്ട് ഹജ്ജാശ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ വന്നാ അല്പം കിണിയും. അതിനുവേണ്ടി ആദ്യമെ തടയിടാണ്, പോയൊരു വാക്ക് കിട്ടിയൊരു ഊക്ക്. അങ്ങനെ അതാ എഴുതി, ഉടനെ ഹജാശിനെ വധിച്ചു കളയണം എന്നും എഴുതി കത്തതാ മഹാനായ സൽമാ അബൂ സൽമാ റളിയല്ലാഹു അൻഹുവിനെ കൊടുത്തു. ആ കത്തുമായി അബൂ സൽമാ റളിയല്ലാഹു അൻഹു വളരെ വേഗത്തിൽ സുബ്ഹാനല്ലാഹ് മദീനയിലെത്തുകയാണ്. എപ്പോഴെത്തുന്നത്? തൈബയിൽ ഫാജിർ വഖ്തിൽ വന്ത അബൂ സൽമാത്ത്. എപ്പോഴാ വരണറിയോ? ഈ സുബിഹിയോട് അടുത്ത സമയത്ത് എത്തണം. വന്നിട്ട് അള്ളാന്റെ റസൂലിന്റെ കത്ത് കൊടുത്തു. അള്ളാന്റെ റസൂൽ, ഇല്ലിറ്ററേറ്റ് ആയ റസൂൽ, ഉമ്മിയായ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുത്തും വായനറിയാത്ത അള്ളാന്റെ റസൂൽ നേരത്തെ തന്നെ കത്തെഴുതിച്ച അലി റളിയല്ലാഹുവിനെ കൊണ്ടാണ്. ഇവിടെ കത്ത് വായിപ്പിക്കുന്നു അലി റളിയല്ലാഹുവിനോട് കൊണ്ടാണ്. അലി വായിക്ക് എന്ന് പറഞ്ഞപ്പോൾ വായിച്ചു കേട്ടപ്പോ എല്ലാവരും സന്തോഷിച്ചു. അവർ മുസ്ലിങ്ങളാവോ ഇല്ലേ, അള്ളാഹു ആലം, അത് അള്ളാഹുവിന്റെ അടുത്തുള്ള കാര്യമാണ്, തോഫിക്കുള്ളവരാവുള്ളൂ. പക്ഷേ രാഷ്ട്രമര്യാദകളെ കാറ്റിൽ പറത്തിക്കൊണ്ടിരുന്നവർ മര്യാദയുടെ തീരത്തെ കണഞ്ഞിരിക്കുന്നു. അവർ മര്യാദക്കാരായി വന്നിരിക്കുന്നല്ലോ, അത് മതി. അത്രയും വേണ്ട, അവർ ആക്രമിക്കാതിരുന്നാ മതി. അവർ ഞാൻ നാട് വിട്ടു പോയില്ലെങ്കിൽ കുഴപ്പമില്ല. സ്വഹാബികളൊക്കെ നമ്മുടെ മാതിരി പാവങ്ങളാണല്ലോ. നമ്മളിങ്ങനെ തല്ലാനും കൊല്ലാനൊക്കെ വരുന്നവര് അവർ അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്നൊക്കെ നമ്മൾ പറയും. എന്നിട്ട് അവസാനം നമ്മൾ തന്നെ പറയും, പാവം എന്തിനൊക്കെ വിഷമത്തിരിച്ച്. നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരൻ അല്ലേ? അപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികൾ, അവരെ നാടൊന്നും വിട്ടു പോകണ്ട, അവരവിടെ തന്നെ നോട്ട്, നമ്മളെ ഇടങ്ങറാക്കാഞ്ഞ മതി എന്ന രൂപത്തിൽ സ്വഹാബികൾ ചിന്തിക്കുകയാണ്. പക്ഷേ പ്രിയപ്പെട്ടവരെ, മഹാനായ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. എന്താ ഈ 40 അവധി വരെ ചോദിച്ചത്? ഹൈബർ വിട്ടു പോകാനാ? പിന്നെ മുറഹീബിന് വേറെ പണിയില്ലേട്ട്? അല്ല, പിന്നെയോ? പുയ്യ തയ്യ ചുമ്മയരിൽ ചണ്ടയിന്നാലത്ത് മുന്നേ നന്നെ കൊഞ്ചമാലെടുത്തൊരു ഹൈലത്ത്. ആ സമയത്തൊരു യുദ്ധത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നാൽ ആ കാലത്തിനൊത്ത ആയുധങ്ങൾ അവരുടെ കയ്യിലുണ്ടായിരുന്നില്ല. ഉണ്ടാവുമല്ലോ, ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ യുദ്ധം വലിയ സംഗതി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു യുദ്ധത്തിന് അവർ തയ്യാറായിരുന്നില്ല. ആ 40 കൊണ്ട് അവർ എന്ത് ചെയ്തു വന്നോ? ആലത്തുകൾ ചെല്ലൊത്തത് കാലത്തിനമാ. ആ യുദ്ധത്തിന്റെ പോരാട്ടത്തിന്റെ ആയുധങ്ങൾ ആ കാലത്തിനൊത്തത് ചേലൊത്തത് എല്ലാ വിധത്തിലുമുള്ളത് അവർ ഒരുക്കി തയ്യാറാക്കി. എന്നിട്ടതാ പ്രിയപ്പെട്ടവരെ, അവർ പോകാൻ തുടങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്. അവർ തയ്യാറാകാൻ വേണ്ടി തുടങ്ങുകയാണ്. അവർ തയ്യാറാവുകയാണ്. അപ്പൊ എന്തുണ്ടാവണത്? തയ്യാറായി 40 അവധിക്കുള്ളി ഇതൊക്കെ അവർ തയ്യാറാക്കിയിട്ട് മുറക്കിപ്പ് അടുത്തൊരു കത്തെഴുതാണ്. എന്താ കത്ത്? അല്ലേ മുഹമ്മദേ, ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വിശ്വസിക്കാൻ തയ്യാറല്ല, ഹൈബർ വിട്ടു പോകാൻ തയ്യാറാണ്, 40 തരണമെന്ന്. എന്നാൽ മുഹമ്മദ്, ഞങ്ങൾ വിശ്വസിക്കാനും തയ്യാറല്ല, ഹൈബർ വിട്ടു പോകാനും തയ്യാറല്ല.
ഇതിന് രണ്ടിനും തയ്യാറല്ലെങ്കിൽ യുദ്ധത്തിന് കളമൊരുക്കേണ്ടി വരുമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? വാ, ഇങ്ങോട്ട് വാ, ഈ ഖൈബറിന്റെ മണ്ണിലേക്ക് വാ, പോരാട്ടത്തിന്റെ ഭൂമികയിലേക്ക് വാ, ചുണക്കുട്ടികളുടെ നാട്ടിലേക്ക് വാ. വന്നാൽ പോരാടാം, നിങ്ങൾ തച്ചു തകർക്കും. വാക്ക് പാലിക്കുന്ന ആൺകുട്ടികളാണെങ്കിൽ വാട, ഇങ്ങോട്ട് അനുയായികളെയും കുട്ടി വാ എന്നതാ പറഞ്ഞുകൊണ്ട് കത്തെഴുതി. ഈ കത്ത് പിടിച്ചിട്ട് ചോദിച്ചു, ആരെ ഈ കത്ത് മദീനയിൽ കൊണ്ടുപോയി കൊടുക്കുക? അബു തർമസ് ചാടി എഴുന്നിട്ട് പറഞ്ഞു, ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. അങ്ങോട്ട് നീട്ടിയ കത്ത് ഇങ്ങോട്ട് തന്നെ വിളിച്ചു. ആര്? മുറഹിബ്. അൽഹംദുലില്ലാ, നമ്മൾ കഥയിലുണ്ടോന്ന് അറിയാൻ വേണ്ടി അടക്കുന്നു. ആരെന്ന് ചോദിക്കുമ്പോ അദ്റമാൻ കുട്ടി എന്ന് പറഞ്ഞാൽ അടക്കിലേ, അങ്ങനെ ഉണ്ടാവുമല്ലോ. സുബ്ഹാനല്ലാഹ്, ഇവിടെ ആ മുറഹിബ് കത്തിങ്ങോട്ട് പുറകിലേക്ക് വലിച്ചു. എന്നിട്ടോ അവൻ പറഞ്ഞു, സംഗതിയൊക്കെ ശരിയാണ്, അത് അബു തർമസ് മോശമായതുകൊണ്ടല്ല. എന്നിട്ട് പറഞ്ഞു, നിന്നൊക്കെ വലിയ ധീരനായിരുന്നു ഹജ്ജാജ് ഇബ്നു മുന്ദിർ. അവൻ കത്തുകൊണ്ട് പോയത്, അവൻ പോയത് കൊല്ലാനാണ്. എന്നിട്ടോ ഞാൻ പറഞ്ഞു, ആ സെഹറിൽ കുടുങ്ങി, മുഹമ്മദിന്റെ സെഹറിൽ കുടുങ്ങിയിട്ട് ഇപ്പൊ മുഹമ്മദിന്റെ ആളാ. നീയോ, നീയും പോകുന്നു. അതുകൊണ്ട് ഹജ്ജാസിനെ പോലും സിഹർ ബാധിച്ചെങ്കിൽ തന്നിക്കും അത് ഫലിക്കും, എനിക്കിപ്പള് ഭയമായി. തന്നിക്കും അത് ഫലിക്കും, എനിക്കിപ്പള് ഭയമാ. ആ സിഹർ നിനക്കും ഫലിക്കുമോ എന്നെനിക്ക് ആശങ്കയുണ്ട് എന്നതാ മുറക്കിപ്പ് പറഞ്ഞപ്പോ ഈ അബു തർമസ് തന്റെ കുപ്പായത്തിന്റെ രണ്ട് പോക്കറ്റിലുണ്ട് കൈയിട്ടു. വലിയ കുപ്പായത്തിന്റെ രണ്ട് പോക്കറ്റിലും കൈയിട്ടിട്ട് കുട്ടി പടച്ചന്മാരുടെ എടുത്തു. ഒരു അഞ്ചെട്ട് പടച്ചന്മാരും ഊപ്പര പോക്കറ്റിൽ. സുബ്ഹാനല്ലാഹ്, ഏതാ മൂപ്പരിലെ? ആ അഞ്ചെട്ട് പടച്ചന്മാരെടുത്തിട്ട് പറഞ്ഞു, പ്രഭോ, നമ്മുടെ റബ്ബുകൾ, നമ്മുടെ ഇലാഹുകൾ, ഇതാ എന്റെ കയ്യിലാണ് നമ്മുടെ ഇലാഹുകൾ എന്നതാ പറഞ്ഞപ്പോ രാജാവ് മനസ്സിലായി, ഇപ്പം ചില്ലറക്കാരനല്ല കേട്ടോ. അഞ്ചെട്ട് പടച്ചന്മാരൊക്കെ ഒരുമിച്ച് കൊണ്ടിരിക്കാരന മോശമല്ലല്ലോ, അതുകൊണ്ട് നീ പൊക്കോ എന്നും പറഞ്ഞ് കൈ അതാ കത്തങ്ങോട്ട് കൊടുക്കുകയാണ്. കത്തുമായിട്ട് അവൻ മദീനയിലെത്തി. അങ്ങനെ മദീനയിലെത്തി, തിരു റസൂലിന്റെ പള്ളിയിലെത്തിയിട്ട് അവൻ ഇങ്ങനെ നോക്കുമ്പോ അള്ളാന്റെ റസൂലിന്റെ വെളിച്ചം. പെയ്യലും തിരുപദർ മയങ്കും തിരുമുഖ തീയലേ കനിന്തവൻ ഹളറത്തിൽ. ഓരോ കേൾക്കുന്ന ഓരോ വണ്ടിപ്പരിപ്പ് മാത്രം എടുത്തിട്ട് പോവാണ്. പെയ്യിലും തിരുപദർമയങ്കും തിരുമുഖത്തിയലേ കനിന്തവൻ ഹളറത്തിൽ. പെയ്യിലും സൂര്യചന്ദ്രാദികൾ തോറ്റുപോകുന്ന മുഖകാന്തി വഴിഞ്ഞൊഴുകുന്ന ഖാത്തിമുൽ അംബിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വെളിച്ചം അങ്ങനെ കണ്ടിട്ട്, എന്തൊരു വെളിച്ചാണിത്! എന്നിട്ട് ഇവങ്ങനെ പതുക്കെ നടന്നു നടന്ന് വന്ന് ഈ കത്ത് കൊടുക്കണോ കൊടുക്കണ്ടേ കുറച്ച്, ഈ വെളിച്ചം ഇങ്ങനെ കൂടും തോറും ഇവരെ കണ്ടു. പിന്നെ ഒരു കയ്യിൽ പിടിച്ച കത്തിങ്ങനെ രണ്ട് ഇങ്ങനെ പിടിക്കാൻ തുടങ്ങി. എന്നിട്ടും മറക്കാൻ അവസാനം മുത്തറസൂലിന്റെ അരികിലേക്ക് പതുക്കെ പതുക്കെ ഇങ്ങനെ വന്നിട്ട് പഴയ കാലത്ത് തൃശൂർ പൂരത്തിന്റെ അമ്മട്ടിന് തിരികൊളുത്താൻ നിൽക്കണ മരിങ്ങനെ നിന്നു. ഇന്നിപ്പോ അങ്ങനെയല്ല. അങ്ങനെ അറിയാ, നമ്മളാൾക്കാരോട് പറയണതിനറിയോ, ഞാൻ തൃശൂർക്കാരനാണ്. ഈ പൂരങ്ങളായി കഴിഞ്ഞാൽ കെ എൽ 10 ഇത് മാത്രാണ്. ആ പൂരം വമ്പിച്ച മുഹമ്മദ് സവറുണ്ട്. ആറ്റൂരിൽ ഒരുപാട് കാലം ഞങ്ങളുടെ റേഞ്ച് ജനറൽ സെക്രട്ടറി ആയിരുന്നു. അതുകൊണ്ട് ഈ മലപ്പുറം ജില്ലക്കാരല്ലാതെ അവരില്ലെങ്കിൽ ഒരു പൂരം വിജയിക്കില്ല. ഞാൻ മുമ്പ് ഒരു പ്രസ്ഥാനത്തിന്റെ ഒരാൾ ഒരു പ്രസ്താവന നടത്തി, പൂരങ്ങളിൽ നിന്ന് ക്ഷേത്രാങ്കണങ്ങളിലെ ആഘോഷങ്ങളിൽ നിന്ന് മുസ്ലിങ്ങൾ ഒഴിവാക്കണമെന്ന്. പൂട്ടിണ്ട് പോവും. അതുകൊണ്ട് അവനെ നടപ്പില്ല, അവരേതും ആവട്ടെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതിങ്ങനെ നിന്ന് പേടിച്ചു പറച്ചു പേടിച്ച് നിന്നിട്ട് അള്ളാന്റെ റസൂലിന്റെ മടിയിലേക്ക് ഇത് വലിച്ചെറിഞ്ഞിട്ട് ഒറ്റ ഓട്ട ഓടി. സ്വഹാബികൾ അന്തിച്ച് നിൽക്കുകയാണ്. കത്തോ കയ്യിൽ വന്നു പോണപ്പോ, മടിയിൽ വന്നു പോണപ്പോ അത് വായിച്ചു. അള്ളാന്റെ റസൂല് പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നു, മുഖം ചുവന്നു. എന്നിട്ട് സ്വഹാബികളോട് പറഞ്ഞു, സ്വഹാബ ഇനി ക്ഷമ വേണ്ട, സ്പഞ്ജനയുടെ മൂർത്തിമത് ഭാവങ്ങൾ, ചതിയുടെ ദുർപ്രതീകങ്ങൾ വീണ്ടും ചതിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇനി ക്ഷമ വേണ്ട സ്വഹാബ, അതുകൊണ്ട് പോകാം. യുദ്ധം വേണത്ര അവർക്ക്, അങ്ങോട്ട് ചെല്ലണമത്രേ. അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ അവർ മദീനയിലേക്ക് വന്ന് ആക്രമിക്കുമത്രേ. എന്നാൽ അവരെ മദീനയിലേക്ക് വരുത്തേണ്ട, അങ്ങോട്ട് പോകാം, നമുക്ക് പോകാം, ഖൈബറിലേക്ക് പോകാം എന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഉള്ള സ്വഹാബികളെ വിളിച്ചു. വിളിച്ചിട്ട് വെറുതെ അങ്ങോട്ട് പോകാൻ പറ്റുമോ? പാവങ്ങളെ സ്വഹാബികൾ, കുപ്പായം പോലും ഇല്ലാത്തവരാണ്, സമ്പത്തില്ലാത്തവരാണ് പലരും. എന്നിട്ട് പറഞ്ഞു, ബൈത്തുൽ മാൽ ഖാലിയാണ്, അതുകൊണ്ട് പോകണം, ഫണ്ട് വേണം, യുദ്ധത്തിന് ഫണ്ട് വേണം എന്ന് പറഞ്ഞപ്പോ ആര് നൽകും എന്ന് ചോദിച്ചപ്പോ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഞാൻ തരാം നബി 500 ഒട്ടകങ്ങളെ, 50 പടക്കുതിരകളെ, 10,000 പൊന്നും ഞാൻ തരാം.
ഇത് നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് അന്നത്തെ അംബാനിക്ക് പോലും നൽകാൻ കഴിയില്ല. അതാണ് ഹിജ്റ 7-ാം വർഷത്തിലെ ഈ സംഗതി. ഹിജ്റ 2-ാം വർഷത്തിൽ മക്കക്കാരായ മുഴുവൻ സാമ്പത്തിക നേട്ടമുള്ള ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആളുകളുടെ കച്ചവട സരക്കുമായിട്ടാണ് അബൂ സുഫിയാൻ പോയത്. അവര് തിരിച്ച് അന്ന് വരില്ലാത്ത ഏറ്റവും വലിയ ലാഭം അവർക്ക് കിട്ടി. എത്ര അറിയോ? പകുല്ലു അംബാലിൻ ലഹും ഹംസൂന അൽഫം മിനദ്ദീനാരി കമീലൂന. 50,000 പൊന്നാണ് എല്ലാ മക്കാർക്കും കൂടിയിട്ട് ഏറ്റവും വലിയ ആ ലാഭം കിട്ടിയത്. അന്ന് എല്ലാ വർഷവും അങ്ങനെ പെട്രോളിന് വില കൂടുന്ന കാലമല്ല. അതാണ് എല്ലാ വർഷവും മൂല്യം പോവില്ല. 2-ന് 7-ൽ എത്തിയപ്പോൾ മൂല്യം തന്നെയാണ്. എന്നിട്ട് ആ കാലത്ത് ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ തരാം 10,000 പൊന്ന്. അങ്ങനെ മനസ്സിലാക്കണം അതിന്റെ വാല്യൂ. 50 പടക്കുതിരകളെ തരാം. ഒരു പടക്കുതിരയുടെ വില എത്ര എന്ന്? കോടിക്കണക്കിന് ഉറുപ്പുള്ളതുണ്ട്, ലക്ഷക്കണക്കിന് ഉറുപ്പുള്ള അങ്ങനെ ഉണ്ടല്ലോ. ആ പടക്കുതിരയാണ്, സാധാരണ ചാവാളി കുതിരയല്ല. പടക്കുതിരകളെ നൽകാം 1,000, പിന്നെയോ 500 ഒട്ടകങ്ങളെയും തരാം. എന്താ ഈ പറയണത്? കൊടുക്കണം, കൊടുക്ക. അതാണ് ഉസ്മാൻ അലി ഇതുണ്ടോ കേട്ടപ്പോ അള്ളാന്റെ റസൂലദാ കണ്ണിന് വെള്ളം നിറച്ചു. വല്ലാഹി മാദറ ഉസ്മാനദംബും. ഈ ദിവസത്തിന് ശേഷം ഉസ്മാന് ക്ലേശങ്ങളില്ലെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ റൈത്വാന ബാബിൽ ജന്നത്തി മക്തൂബം ബീസിമി ഇസ്മി ഉസ്മാൻ റൈത്വാന സാഖിൽ അർശി മക്തൂബം ബീസിമി ഉസ്മാൻ റൈത്വാന ജനാഹൈ ജിബ്രീല മക്തൂബം ബീസ്മി ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. സ്വർഗത്തിന്റെ വാതിലിൽ കണ്ടു ഞാൻ ഉസ്മാൻ, അർശിന്റെ താഴെ കണ്ടു ഞാൻ ഉസ്മാൻ, ജിബ്രീലിന്റെ ചിറകിന്റെ ഉള്ളിൽ കണ്ടു ഞാൻ ഉസ്മാൻ എന്ന് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ. ഈ ദിവസത്തിന് ശേഷം ക്ലേശങ്ങളില്ല. അതുകൊണ്ട് കിട്ടുന്നത് അങ്ങനെ കൊടുത്തോളം. കുട്ടികൾ കൊടുക്കാൻ വേണ്ടി മടിച്ചാൽ അള്ളാഹു ആ ടാപ്പിന്റെ ഇത് പൂട്ടണമാരി അവിടെ പൂട്ടിവെക്കും. നമുക്കുള്ള ഉറവ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ സ്വഹാബികൾ ഓരോരുത്തരും പറഞ്ഞു കൊടുത്തു, കഴിയുന്നത് പോലെ കൊടുത്തു. അപ്പൊ അള്ളാഹിന്റെ റസൂല് മേൽമുണ്ട് അങ്ങോട്ട് എടുത്തു, എന്നിട്ട് വിളിച്ചു, യാ ബിലാൽ. സ്നേഹത്തിന്റെ പ്രതീകമാണ് ബിലാൽ, അനുരാഗത്തിന്റെ പ്രതീകമാണ് ബിലാൽ, വിശ്വാസത്തിന്റെ പ്രതീകമാണ് ബിലാൽ, വിശ്വാസത്തിന്റെ പര്യായം തന്നെയാണ് ബിലാൽ. റളിയല്ലാഹു അൻഹു ആ കറുകറുത്ത മനുഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, ബിലാലെ ഇത് കൊണ്ടുപോയിക്കോ, എന്നിട്ട് സ്വഹാബി വനിതകളുടെ ഒക്കെ അടുത്ത് പോ, വീടുകളിലൊക്കെ പോ, എന്നിട്ട് അവരോട് അവരുടെ ആഭരണങ്ങൾ ചോദിക്കുക. ബഷീർ അഹമ്മദ് ബുർഹാനി കെട്ടിപ്പറയല്ല, ചരിത്രം സാക്ഷ്യപ്പെടുത്തുകയാണ്. നമ്മൾ പള്ളി മദ്രസ ഉണ്ടാക്കുമ്പോ ആ പെണ്ണുങ്ങളോട് നിങ്ങൾ തരീ ചിറ്റ് തരീ വള തരീ ചിറ്റിപ്പൊ കിട്ടാറില്ല കേട്ടോ, ചിറ്റില്ലാഞ്ഞിട്ടല്ല, തള്ളാര് തരാറില്ല, ചെറുപ്പക്കാരെ തരാറുള്ളൂ. എന്റെ എക്സ്പീരിയൻസ് അതാണ്. 5-ഉം 6-ഉം പവനൊക്കെ കിട്ടിയ 10 പവനോളം കിട്ടിയ സ്ഥലമുണ്ട്, അതിശോക്തി പറയല്ല. അതിൽ തള്ളാർ കൊടുത്തത് വളരെ കുറവാണ്. അതെന്താന്ന് എനിക്കറിയില്ല, എന്റെ സൈക്കോളജി എനിക്കറിയില്ല. ചിലപ്പോ അവർ മരിക്കുമ്പോ ആ ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതൊക്കെ ആവാം. എനിക്കത് ആലോചിച്ചിട്ട് പിടുത്തം കിട്ടാത്ത സംഗതിയാണ്. അൽഹംദുലില്ലാഹ്, ഏതോ ആവട്ടെ. അപ്പൊ നമ്മള് പള്ളിയൊക്കെ കെട്ടാൻ വേണ്ടിട്ട് ചോദിക്കുമ്പോഴേ ചില ആൾക്കാരൊക്കെ മൈക്ക് കെട്ടി പ്രസംഗിക്കലാണ്, പെണ്ണുങ്ങളുടെ സ്വർണ്ണൊക്കെ വാങ്ങിയിട്ട് പള്ളി ഉണ്ടാക്കിയിട്ട് ഓലറ്റ വള്ളി കേട്ടില്ല. വലിയ പ്രസംഗമാണ്. നമ്മുടെ പെണ്ണുങ്ങൾ ഞെട്ടിപ്പോവും, പടച്ചോനെ ശരിയാണല്ല ഇത്, നമ്മുടെ അങ്ങനെ ഞെട്ടിപ്പിക്കലാണല്ലോ ഇവരുടെ പരിപാടി. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ ഏതൊക്കെ സാധു കുലുവല്ലാഹു അതുകൊണ്ട് ശരി കോത അറിയാത്തവരൊക്കെ വന്ന് നാട്ടിൽ ഇറങ്ങുമ്പോ ഉണ്ട് മൂപ്പരനെ, മൂപ്പര് കുമ്പിട്ടപ്പം താടി നിലത്ത്, എന്നിട്ട് പിന്നെ മൂപ്പര് വലിയ സംഭവം. അങ്ങനെയൊക്കെ ആൾക്കാരുണ്ട്. അപ്പോ ഇവൻ അള്ളാന്റെ റസൂൽ എന്താ ചെയ്യണത്? യുദ്ധത്തിന് പോയുള്ള ഫണ്ട് പിരിക്കുകയാണ്. ഏ യുദ്ധത്തിന് പോയ എന്തണ്ടാവാം? അള്ളാന്റെ അരികിൽ ഏറ്റവും വലിയ സ്ഥാനം, അതിനേക്കാൾ വലിയ സ്ഥാനമല്ല ശുഹദാക്കളുടെ, അതിനേക്കാൾ വലിയ സ്ഥാനമല്ല, അത്രയും വലിയ സ്ഥാനം കിട്ടും. അവിടേക്ക് പോകാൻ വേണ്ടി, ആ സ്ഥാനം കിട്ടാൻ വേണ്ടി പോകുമ്പോ പെണ്ണുങ്ങളുടെ അടുത്ത് പിരിക്കുകയാണ്. ഓലറ്റ കൊണ്ടോണില്ല. അത് ചിലത് യുദ്ധത്തിന് പോയ സഹോദര സ്വാമികളുടെ പൊതുവിൽ കൊണ്ടുപോകുന്നില്ല, ഓരോരുത്തർക്ക് ഓരോന്ന് വെച്ചിട്ടുണ്ടെന്ന് അള്ളാഹു പഠിപ്പിക്കാൻ. ഏതുമാകട്ടെ, സ്നേഹമുള്ള സഹോദരങ്ങളെ, സുബ്ഹാനല്ലാഹ്, ഇവിടെ സ്വഹാബികൾ തുരങ്ങി പുറപ്പെട്ടു. അങ്ങനെ 1,200 വരുന്ന സൈന്യവുമായി അവർ മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് പോയി വഴിയിൽ വെച്ചുകൊണ്ട് ജൂതരുടെ ചാരന്മാർ ഇവരെ കണ്ടു, രാജാവിനോട് വിവരമറിയിച്ചു. അവർ അത്ഭുത പരതന്ത്രരായി നിൽക്കുകയാണ്. സ്നേഹമുള്ളവരെ, അള്ളാഹുവിന്റെ റസൂലും സ്വഹാബികളും, അല്ലാഹു അക്ബർ കബീറാ വൽഹംദുലില്ലാഹി കസീറാ വസുബ്ഹാനല്ലാഹി ബുകറത്തൻ
ഗ്രന്ഥം വാസ്വീര എന്ന് മുഴക്കി മുന്നോട്ട് പോവുകയാണ്. ആ ഹൈബറിലെത്തുമ്പോ അവരാലോചിച്ചു, എന്ത് വേണം, മുഹമ്മദും സൈന്യവും വരുന്നുണ്ട്, എല്ലാവരോടും കോട്ടയുടെ ഉള്ളിലേക്ക് കയറാൻ, ബാക്കിയുള്ളവരോട് ഒഴിഞ്ഞ സ്ഥാനങ്ങളിലേക്ക് മാറാൻ പറഞ്ഞു. തന്ത്രമാണ്. സ്വഹാബികൾ അവിടെ എത്തുമ്പോ ഒരു മനുഷ്യനെ കാണാനില്ല, ഒരാളില്ല, വഴിയിലില്ല, ആ തോട്ടങ്ങളിലില്ല, കോട്ടയുടെ മുമ്പിലില്ല. അത്ഭുതത്തോടുകൂടെ നിൽക്കുമ്പോ മഹാനായ ഹജ്ജാജ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, നബിയെ ഇവിടെ നിൽക്കണ്ട, ഇവിടെ നിന്ന് ആ കോട്ടയിൽ നിന്ന് മുകളിൽ നിന്ന് ആക്രമിക്കുന്ന ഒരു പതിവർക്കുണ്ട്, നമുക്ക് മാറി നിൽക്കാം. ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂല് ഒട്ടകത്തെ ഫ്രീ ആയി വിട്ടുകൊടുത്തു. ഒട്ടകം നേരെ മറുഭാഗത്തുള്ള ഈത്തപ്പന തോട്ടത്തിൽ ചെന്ന് മുട്ടുകുത്തി. അള്ളാഹുവിന്റെ റസൂലും സ്വഹാബികളും അവിടെ അതാ തട്ടത്തിൽ നബിയിലുണ്ട്, തകമാലെ പള്ളി കൊണ്ട് തക്കമാലെ ടൂക്കനായതിൽ ചൊക്കറൻ നബിയാർ പാർത്തു ധരമ മടങ്ങിയും പറ്റിയും അധികം പരനിലക്രപത നീത്തം ഇരവും ശുക്രുളതാ. ഇടത്തിൽ സ്വഹാബിലൂമ എടുത്തേ പാലേഹിയാമ്മ എണ്ടതിൽ നബി ചണ്ട അസ്കർ പണ്ടനെ തുതിയാൽ വാഴ്ത്തി ഇരിത്തം തനിലിരത്തരിത്ത സബ് തീർപ്പൻ പരുത്തം പടച്ചോടിയാൽ ഒത്ത് പൊരുത്തും മടൽ കടിയൂർ. അവിടെ ഹൈമപ്പെടുത്തു അള്ളാഹുവിന്റെ റസൂലിനെ ഒട്ടകം മുട്ടുകുത്തിയെടുത്ത് സ്വഹാബികൾ ഹൈമപ്പെടുത്തു കൊടുത്തു. അതിന്റെ ചുറ്റുഭാഗത്തോട്ട് സ്വഹാബികളും ഹൈമപ്പെടുത്തു. ഇങ്ങനെ നിൽക്കുമ്പോ ജൂതന്മാർ ആലോചിച്ചു, രാജാവും പരിവാരങ്ങളും എന്ത് വേണം. അവർ പറഞ്ഞു, രാജാവേ ഒരു 10 ദിവസം കഴിയാനുള്ള ഭക്ഷണം അവരുടെ അടുത്തുള്ളൂ, നമുക്ക് അവരെ ലഭ്യരാക്കണം. നമ്മുടെ കോട്ടയിലെ പ്രത്യേക ഭക്ഷണം സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി കോട്ടവാതിലുകൾ അടക്കണം. എന്നിട്ട് അവരതാ തയ്യാറായി അതിനുള്ളിൽ അടച്ചു, ഓൾറെഡി അടച്ചിട്ടിരിക്കുകയാണ്, തുറക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. ഭക്ഷണങ്ങൾ രഹസ്യ വഴികളിലൂടെ എത്തിച്ചു. 10 ദിവസം കഴിഞ്ഞാൽ ഭക്ഷണം കഴിഞ്ഞാൽ നിരാശരായിട്ട് മുഹമ്മദും കൂട്ടരും തിരിച്ചു പോകും. അതല്ലെങ്കിൽ എന്നിട്ടും അവർ കാത്തു നിന്നാൽ അവർ ക്ഷീണിതരാകും. ആ സമയത്ത് അവരെ നമുക്ക് എതിരിടാൻ എളുപ്പമാണ് എന്ന് തീരുമാനിച്ച് കോട്ടവാതിലുകൾ അടക്കാൻ പറഞ്ഞപ്പോ പരരാമ്യകുതികളൊത്താരോ പതി കോട്ടകൾ പൂട്ടി അടയിത്താരോ തരമാലകത്തിൽ ോ സദമ്യ മനസ്സു സന്തോഷിത്താരോ പരരാമ്യകുതികളോ താരോ പതികോട്ടകൾ പൂട്ടിയടയിത്താരോ തരമാലകത്തിൽ പൊറുത്താരോ സദമേ മനസ്സും സന്തോഷിത്താരോ കരുണക്കടലാനെ ത്വാഖാനെ ബിയാരോ കലകപുലി മാർഗളായ സ്വഹാബാരോ മരണമടയിത്ത സബാബാദാരെല്ലാരോ ആമ മഷക്കത്തിലാണോ സ്വഹാബാരോ കൊണ്ടാനേ അത് പിണ്ടാനേ കൊണ്ടാനേ അത് പിണ്ടാനേ ോത്താരോ പതികോട്ടകൾ പൂട്ടിയടയിത്താരോ തരമാരകത്തിൽ പൊറുത്താരോ സദമേ മനസ്സും സന്തോഷിത്താരോ കോട്ടകൾ പൂട്ടിയടച്ചു. അവർ കാത്തു നിൽക്കുകയാണ്, സ്വഹാബികളും കാത്തു നിൽക്കുന്നു. ദിവസങ്ങൾ കഴിഞ്ഞു, സുബ്ഹാനല്ലാഹ്, 23 ദിവസങ്ങളോളം കഴിഞ്ഞുവെന്ന് അഭിപ്രായങ്ങളിൽ കാണാം. ഭക്ഷണം കഴിഞ്ഞു, വെള്ളം കഴിഞ്ഞു, എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കണം. ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂല് സ്വഹാബികളെ വിളിച്ചു, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ ഇനി എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. പലരും പല അഭിപ്രായം പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇവരെ പുകച്ച്